കർത്താവിൽ പ്രിയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ ദാസും തോമസ് പിൽപ്പ് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ഈ സഭയ്ക്ക് വേണ്ടി അധ്യദ്ധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളെ കർത്താവ് ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അധ്വാനത്തിന് സർവ്വശക്തനായ ദൈവം ഈ നാളുകളിൽ തന്നെ ശക്തമായി പ്രതിഫലം തരട്ടെ എന്ന് ഞാനും കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ കർത്തൃസന്നിധി സന്നിധ്യം നമുക്ക് ഒരുമിച്ചായിരിക്കാം വളരെ ശക്തമായ ആത്മസാന്നിധ്യം കോയർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആത്മീകം പ്രതീക്ഷിച്ചു വന്നവരുടെ മേൽ അരിഞ്ഞ പുൽപ്പുറത്തേക്ക് പെയ്ത ചാറൽ മഴ പോലെ ഇന്ന് രാത്രിക്കാലം നമ്മളിൽ ദൈവത്തിൻ്റെ വലിയ കൃപയുടെ മഴ പെയ്തിറങ്ങുന്നത് അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ വായടച്ചിരിക്കാതെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ തിരു തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് ആരാധന രാത്രി നമ്മുടെ മധ്യത്തിൽ ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരുമിച്ച് ശക്തിയോടെ നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കുന്നതൊക്കെ വണ്ണം ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദിയോടെ ശ്രോത്ര ചെയ്താട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് എന്നോർപ്പിച്ചുകൊണ്ട് വേഗത്തിൽ നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നമുക്ക് ലഭിക്കേണ്ട ഒന്നും സ്തോത്രം കുറഞ്ഞു പോകാതിരിക്കാൻ പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിൽ ഒന്നിച്ച് ദൈവപാതി പിടത്തിലായിരിക്കുന്നു ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ടെന്ന് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അറിയുന്നു നിങ്ങളെയും പ്രത്യേകാൽ വന്ദനം ചൊല്ലുന്നു എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ സകല കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളിരിക്കുന്നിടത്ത് ദൈവമായ കർത്താവ് പകർന്നു തരട്ടെ എന്ന് ഞാനും ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിൻ്റെ വചനമതം തിരുവഴുത്ത് ദൈവശ്വാസീയമാണ് സ്തോത്രം സ്ത്രോത്രം അതിന്റെ പ്രത്യേകതകൾ നമ്മളിൽ വീണ്ടും വണ്ണം വ്യാപരിക്കാൻ തുടങ്ങിയ അതിന്റെ സ്തോത്ര പ്രത്യേകതകളെ കഴിഞ്ഞ രാത്രി പറഞ്ഞു തുടങ്ങിയത് ഇന്ന് രാത്രിയിലും ഞാൻ രണ്ട് തെളിവുകൾ പറഞ്ഞു ഒന്ന് ആധമനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മൂക്കിൽ ജീവശ്വാസമൂതി സ്ത്രോത്രം ദൈവത്തിനുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സ്ത്രോത്രം പക്ഷികളും സ്വോത്ര സമുദ്രത്തിലെ എന്താ പറയുക മത്സ്യങ്ങളും ഇഴജാതികളൊക്കെ ഉണ്ടായതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആദമ്മങ്ങ് എഴുന്നേറ്റ് പോന്നേനെ പക്ഷെ ദൈവം തമ്പുരൻ മൂക്കിലേക്ക് ശ്വാസം ഊതി ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു മനുഷ്യനെ ജ്ഞാനിയാക്കാൻ സജീവമാക്കാൻ ദൈവത്തിൻ്റെ ശ്വാസത്തിന് കഴിയും അതിൻ്റെ ഒരു തനി എഡിഷനാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ഇരുത്തി ചിന്തിച്ചാൽ ആര് വചനത്തെ സ്വീകരിക്കുന്നോ അവൻ ഞാനിയാകും ശോത്രം തിരുവെടുത്ത് പറയുന്നു അല്പനെ ജ്ഞാനിയാക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം നമ്മളെ ജ്ഞാനിയാക്കണം എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കുഞ്ഞുങ്ങളുമായി കുടുംബമായിട്ടൊക്കെ വന്നിരിക്കുന്നവരെ ഇന്ന് രാത്രി ദൈവ സമൃദ്ധിയാട്ട് അനുഗ്രഹിക്കട്ടെ ആശ്വാസം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഊതുവാൻ വേണ്ടി ദൈവത്തോട് വിനീതമായി പ്രാർത്ഥിച്ചിരിക്കണം മറ്റൊരു വലിയ തെളിവ് ഞാൻ ഇന്നലെ പറഞ്ഞത് സ്ത്രോത്ര പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് സ്തോത്രം മോശം ആത്മതടങ്ങളിൽ കണ്ടുകൊണ്ട് പറഞ്ഞു സ്തോത്രം ചെങ്കടൽ പിളർന്നത് എൻ്റെ വടിയുടെ ഗുണമല്ല എൻ്റെ വാക്കിൻ്റെയോ എൻ്റെ കണ്ണുനീരിൻ്റെയോ ശക്തിയല്ല ആത്മാവിലായപ്പോൾ സ്ത്രോത്രം നമ്മൾ ഇന്നലെ രാത്രി കണ്ടതാണ് ആ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത് അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ സ്ോത്രം വെള്ളങ്ങൾ കുന്നിച്ചു കൂടി അല്ല ലൂയ നമ്മളൊരു കൊച്ചു പ്ലേറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നൂതിയാൽ ഫ് നൂതിയാൽ സ്തോത്രം ആ വെള്ളം ഒരല്പം സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് അത്രേ ശക്തിയെ നമ്മുടെ ഊത്തിനുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ ഊത്തിന് സമുദ്രത്തിലെ വെള്ളത്തെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കാൻ കഴിഞ്ഞു ഇന്നലെയും ഇന്നുമായി ദൈവമായ കർത്താവ് ചില വിഷയങ്ങളെ ഒരു സ്ഥലത്തേക്ക് തള്ളി മാറ്റിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഇതൊരു പൊതുപരിപാടിയായി ശ്രോത്ര സോഷ്യൽ ആയി വിചാരിക്കാതെ ഈ രാത്രികളിലെ ഈ ദിവസങ്ങളിലെ ആത്മീക യോഗം ഒരനുഗ്രഹത്തിന് കാരണമായി തീരും ചില വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് തള്ളി ഒതുക്കിയിട്ട് ഞങ്ങൾക്കുള്ള പുതുവഴി തുറക്കും ഞങ്ങളുടെ സഭയ്ക്കുള്ള പുതുവഴി തുറക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ശ്വാസം ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് ഇന്നലെ പറഞ്ഞല്ലോ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അനേക സ്ത്രോത്രം ഭാഗങ്ങളിൽ ഈ ശ്വാസത്തിൻ്റെ തരംഗം വ്യത്യസ്തമായ നിലവാരത്തിൽ പ്രൗഢമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാനൊരു കാര്യം കൂടി ഇന്ന് രാത്രി ചൂണ്ടിക്കാണിച്ചിട്ട് അബ്രാഹലത്തിലേക്ക് നമുക്ക് പോകാം ആ ശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നിനി സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഒരാമുഖത്തിന് വേണ്ടി നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് വചനത്തിലേക്ക് സെറ്റാകാൻ വേണ്ടി ഒരു സ്തോത്രം ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാർട്ടർ എന്നവണ്ണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് തിരുവഴുത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരാം തെസ്ലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ശബ്ദമുയർത്തി വായിക്കെങ്കിലും ഉപകാരമായിരിക്കും തെസ്ലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം സ്ക്രീനിൽ വാക്യം ഒന്ന് വായിച്ചേക്കുക രണ്ടിൻ്റെ എട്ട് അല്ല രണ്ട് തെസ്ലോനിക്കർ രണ്ട് തെസ്ലോനിക്കർ രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യം സ്ക്രീനിൽ കിടക്കുന്നു എഴുതിയിരിക്കുന്നത് അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും അവനെ കർത്താവായ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും സ്തോത്രം ഞാൻ നിങ്ങളുടെ മനസ്സൊന്നൊരുക്കുക ഞാൻ ഇന്നലെ പറഞ്ഞു എല്ലാ തിരുവിഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണ് സ്തോത്ര ഹാൽ ഒരിക്കൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസം മനുഷ്യനിലൂതി ക്ഷോത്രം ഇന്ന് നിങ്ങളുടെ വീട്ടിലോ നമ്മുടെ പട്ടണത്തിൻ്റെ കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നു ഊതുന്നില്ല അതൊരിക്കൽ സംഭവിച്ചതാണ് നല്ല ആത്മീകമായി ദൈവത്തിൻ്റെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തേക്ക് കയറിയാൽ അതിന് വരുന്ന മാറ്റമാണ് വചനം കൊണ്ട് ചെയ്യുന്ന സ്ത്രോത്ര മാറ്റമാണ് ഞാൻ നിങ്ങളെ ആത്മീകമായിട്ട് വ്യാഖ്യാനിച്ച് ബോധിപ്പിക്കുന്നത് ഇവിടെ കണ്ടോ ഒന്നാമത്തെ സലുനിക്ക ലേഖനം ശ്രോത്രം കർത്താവിൻ്റെ തിരുസഭ എടുത്തുകൊള്ളപ്പെടുന്നതിന് നാന് കുറിച്ചു കൊണ്ട് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ശ്രോത്രം അവർ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും അങ്ങനെ നാം ഒരുമിച്ച് ആയാറിൽ മധ്യാകാശത്തിൽ മണവാളനായ ക്രിസ്തുവിനെ എതിരേക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ടെസ്റോണിക്ക ലേഖനത്തിൻ്റെ ആന്തരിക സത്ത പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുന്നത് രണ്ടാമത്തെ ടെസ്റോണിക്ക ലേഖനത്തിനകത്ത് കർത്താവ് തന്നെ തിരുസഭയെ ചേർത്തതിന് ശേഷം പ്രതിഫല വിഭജനമെല്ലാം കഴിഞ്ഞ് സഭയുമായി മടങ്ങി വന്നിട്ട് അധർമ്മമൂർത്തിയെ അഥവാ ഇവിടെ കർത്താവിൻ്റെ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെട്ട അനന്തരം ഏഴു വർഷക്കാലം പ്രതിഫല വിഭജനവും കുഞ്ഞാടിൻ്റെ കല്യാണമൊക്കെ ആയിട്ട് സ്വർഗത്തിൽ പ്രൗഢമായിരിക്കുന്ന ഒരു ആത്മീക സദസ്സ് തന്നെ ശ്രോത്രം വിചാരമായിരിക്കുമ്പോൾ ഇവിടെ എതിർക്രിസ്തുവിൻ്റെ ഭരണം നടക്കുകയാണ് ഏഴാണ്ടുകൾ അതിൻ്റെ പരിവസാനം എന്ന നിലയ്ക്ക് കർത്താവ് തന്നെ സഭയുമായി ആ ശ്രോത്രം അഗ്നിയിൽ പ്രത്യക്ഷനാകുന്നതാണ് രണ്ട് തെസ്ലോണിക്ക ലേഖനത്തിൻ്റെ ഉള്ളടക്കം അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് പറയുകയാണ് ശ്രോത്ര ഏഴ് എട്ട് വാക്യങ്ങൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം അപ്പോൾ സ്ത്രോത്ര അധർമ്മത്തിൻ്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വെളിപ്പെടാതിരിക്കാൻ ഇവിടെ തടുക്കുന്ന ചിലരുണ്ട് അല്ലെ ലുഹിയ അവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ പരിശുദ്ധാത്മാവാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു സഭയാണെന്ന് പറയുന്നു എന്താണെങ്കിലും നമുക്കറിയാം കർത്താവിൻ്റെ സഭ ഇവിടെ പല കാര്യത്തെ തടുക്കുന്നവരാണ് സഭയുടെ പ്രാർത്ഥന ചില വിഷയങ്ങളെ തടുക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിലോ നമ്മുടെ മാതൃരാജ്യത്തോ ഈ രാജ്യത്തോ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് സഭയൊന്നിച്ചു കൂടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ചില ദുഷ്ടൻ്റെ കെടുതികളെ തടുക്കാൻ കഴിയുമെന്ന് ഈ രാത്രി ഞാൻ ഉറക്കെ ആത്മീകമായി ഹല്ലേ യോഗത്തിൽ വിളിച്ചു എത്ര എത്ര നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അധികാരത്തെ രാത്രി ഇവിടെ ഒരുമിച്ച് ൂടിയിരിക്കുന്നത് ചോര കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കളാണ് നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് രാത്രിക്കാലോ ആത്മാവിൽ ഒരു കാര്യത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനെ തടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവർ ഈ രാത്രി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആത്മബലത്തോടി ഇരിക്കുക ഞാൻ പറയുന്ന ഓരോ വാക്കുകളെ ഞാൻ അമിതമായി വിശ്വസിച്ചു കൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണം നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും കർത്താവേ എൻ്റെ വീട്ടിലേക്ക് അരിച്ചറങ്ങുന്ന ചില വിഷയങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ചില സീസണിൽ വ്യാപരിക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം അതിനെ തടയണമെന്ന് നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾക്ക് ലഭിച്ച പ്രേരണയോടെ ശബ്ദമുയർത്തി ആത്മശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ ഇരിക്കുന്ന വിശുദ്ധന്മാർ ഒരുമിച്ച് ദൈവത്തിന് സ്ഥാത്രം ചെയ്തു കൊണ്ട് ശ്രുതിച്ചു കൊണ്ട് പറ തടയുന്നവരിവിടെയുണ്ട് ാണ് തടയുന്നവനാണ് വേണ്ടാത്തതിലേക്ക് തിരിയുമ്പോൾ തടയുമൈവത്തിന്റെ പരിശുദ്ധാൻമാവ് അരിതാത്വത്തിലേക്ക് തിരിയുമ്പോൾ തടയുമോസിനോട് ചോദിച്ചാൽ അറിയാം പ്രവർത്തി പതിനാറാം അധ്യായത്തിനകത്ത് ആത്മാവിൽ നടക്കുന്ന പൗലോസ് തന്റെ ഇഷ്ടത്തിന് തിരിഞ്ഞപ്പോൾ ആത്മാവ് തടുത്തു ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളാരും തെറ്റാവരമുള്ളവരല്ല ശരിതാത്തൊരു വഴിയിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ തടുക്കുന്ന ഒരാത്മാവ് ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നോട് ദൈവം പറയുന്നു ആദ്യത്തെ വാക്ക് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവം ചിലതിനെ തടുക്കും കേറി വരുന്ന രോഗശക്തികളോ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളോ ശരീരത്തിനകത്ത് വ്യാപരിക്കാൻ നോക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളോ നമുക്കറിയില്ല കേറി വരുന്നത് എവിടെന്നറിയില്ല പക്ഷെ ഈ രാത്രി ഒരു വെളിപ്പാട് ഞാൻ പറയാ വരുന്ന ശക്തിയെ തടയാൻ കരുത്തുള്ള ഒരാത്മാവ് ഈ രാത്രി നമ്മുടെ മദ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട് 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 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി സ്വർഗത്തിന് ദൈവത്തിനും നന്ദി പറഞ്ഞോണ്ട് അത് സ്വീകരിക്കുക നിന്നെ ദൂരത്തിൽ വിടെ കൊണ്ടുവന്നത് എന്നോട് ദൈവം പറയുന്നു എന്നോട് ദൈവം പറയുന്നു എനിക്ക് ചിലതിനെ തടുക്കാനുണ്ട് രോഗ ശക്തികൾ ദുഷ്ടന്റെ വ്യാപാരങ്ങൾ നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന പോരാട്ടങ്ങൾ പോർവിളികൾ എന്തുമാകട്ടെ എന്തുമാകട്ടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ ഒരു ആത്മാവിൽ ശ്വാസിച്ചുകൊണ്ട് പറ ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ വി ജീവിതത്തിലോ ഞങ്ങളുടെ സഭയിലോ അരുതാത്തത് നുഴഞ്ഞു കയറുന്നതിനെ തടുക്കുന്ന ആത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് ഈ തടുക്കുന്നവൻ ഇവിടെ നിന്ന് മാറേണ്ട കാര്യമുള്ളൂ മാറിക്കഴിയുമ്പോൾ അപ്പോൾ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടു വരും സംഭവത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരായിരിക്കുന്ന വിശുദ്ധ ഗണത്തിനുണ്ടെന്ന് വിചാരിക്കുകയാണ് സ്തോത്രം നഹോപദ്രവത്തിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ സാത്താൻ്റെ സകലവിധ ശക്തി ഒന്നിച്ച് വെളിപ്പെടുന്നതിന് എഴുതിയിരിക്കുന്നൊരു വാക്കാണ് അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടുമെന്ന് ഇപ്പോൾ അതിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് പക്ഷേ അതെൻ്റെ ആളത്വത്തിൽ തനതായ നിലവാരത്തിൽ വെളിപ്പെട്ടിട്ടില്ല ഇന്ന് വരെ വെളിപ്പെടുന്നൊരു ദിവസം വരും അത് വെളിപ്പെട്ടു വരുമ്പോൾ യേശുക്രിസ്തു എന്തോ ചെയ്യും സാത്താൻ തൻ്റെ സർവസന്നാഹത്തോടു കൂടെ ശ്രോത്രം ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വരും വെളിപ്പെട്ടു വരുമ്പോൾ അതിനെഴുതിയിരിക്കുന്ന പേരാണ് അധർമ്മത്തിൻ്റെ മൂർത്തി വരും സ്തോത്രം വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവ് ആരണ്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു സൈന്യത്തെ കൂട്ടുപിടിച്ച് അങ്ങനെ സ്ത്രോത്രം സായുധ സന്നാഹത്തോടു കൂടെ അധർമ്മത്തിൻ്റെ മൂർത്തിയെ എതിരിടുമെന്നല്ല പൗലോസിന് കിട്ടിയ വെളിപ്പാട് ശ്രദ്ധിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വോത്രം പറയാനുള്ള വഴി ഉണ്ടാക്കിത്തരാം സ്ത്രോത്രാലു പിന്നെ എന്തൊക്കെ ചെയ്താലും സ്വോത്രം ബിരിയാണി കിട്ടിയാലും സ്ത്രോത്രം പറയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക സ്ത്രോത്രാനലുവോത്രം പറയാനിരിക്കുന്നതെങ്കിൽ ഞാൻ വഴി ഉണ്ടാക്കി തരാം കേട്ടോളെ കേക്കട്ടെ നിങ്ങൾ നോക്കി അവിടെ എഴുതിയിരിക്കുന്ന അധർമ്മത്തിൻ്റെ മൂർത്തി അഥവാ സാത്താന്റെ സകല പ്രഭാവവും വെളിപ്പെട്ടു വരികയാണ് അങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ യേശുക്രിസ്തു ഒരു ചൂരവടി പോലും എന്ന് എഴുതിയിട്ടില്ല കർത്താവ് അവിടെ ചെയ്യുന്നു അവൻ്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയും ഞാൻ സഭയ്ക്ക് ധൈര്യം പകരാൻ വേണ്ടി പറയുക നിങ്ങളുടെ ഉള്ളിലെ ധാരണ മാറാൻ വേണ്ടി പറയുക സാത്താൻ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ നമ്മളോട് ആരോ പറഞ്ഞ പോലത്തെ വലിയ സംഭവമൊന്നുമല്ല ഉണ്ടോ നിങ്ങളുടെ ആരാണ്ടെന്ന് തോന്നുന്നു സാത്താൻ അതുകൊണ്ടല്ലേ മിണ്ടായിരുന്നേ സാത്രം നമുക്കിതിങ്ങനെ പറഞ്ഞെങ്കിൽ ചേച്ചി കൊഴുപ്പ് വരുവുള്ളൂ ഈ വേദോസം പഠിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയാം എൻ്റെ യേശുവിന് ഞാൻ പാവമായിരിക്കും എനിക്ക് കഴിവില്ലെങ്കിൽ പക്ഷെ ഞാൻ സേവിക്കുന്നവനെ സംബന്ധിച്ച് സാത്താനെ ഒരു ഒരൂത്തിനുള്ളു എഴുതിയിരിക്കുന്നേ അവൻ്റെ വായിലെ ശ്വാസത്താൽ ശ്വത്ര എവിടെയെങ്കിലും വെച്ച് സാത്താന നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പറഞ്ഞേക്കണം എന്റെ കർത്താവിന് ഒരു ഊത്തിനുള്ളട ശ്രോത്രം എന്തിക്കോസ് ഒരു പറയല്ല എന്നാലും ഞാൻ പറയാണ് സ്വോത്രം നീ എന്തോ പറഞ്ഞാലും നീ നിങ്ങളുടെ അടുത്ത് വന്ന് ആരെങ്കിലും ഒക്കെ പറയുകയാണ് നാലാം വേദമാണ് എട്ടാം വേദമാണ് കെട്ടാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൃപേലാ നിൽക്കുന്നതെങ്കിൽ പറഞ്ഞേക്കണം സാറേ ഒരു ഊത്തിനുള്ളൂ എനിക്കല്ല എൻ്റെ ഒരു ഊത്തിനുള്ളൂ എന്ന് പറയാൻ എന്ന് പിന്തിക്കോസ്കർ തയ്യാറാകുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടും ഈ രാത്രി ഞാൻ ആ മുഖത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു എൻ്റെ കർത്താവ് സാത്താൻ തൻ്റെ ആളത്തെ പ്രഭാവത്തോടുകൂടെ സ്ത്രോത്രം മനുഷ്യവർഗത്തിന്റെ കെടുതികൾക്ക് വേണ്ടി കഴിഞ്ഞ ആറായിരത്തിൽ പരം വർഷമായി ദണ്ണിപ്പിച്ചും പോരാടി നിൽക്കുന്ന ആ ദുഷ്ടൻ്റെ ശക്തിയെ എൻ്റെ യേശു അവൻ അവൻ്റെ സകല ഹുങ്കാര പ്രതാപത്തോടെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിങ് ഇറങ്ങി വന്നിട്ട് അവൻ്റെ വായിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ അവനെ ഒടുക്കി അല്ലേലു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ഇതിനകത്തിരിക്കുന്ന ദൈ ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ എന്റെ കർത്താവിനെ വാനോളം ഉയർത്തിക്കൊണ്ട് പറയാം ഈ രാത്രി ആ ഊത്തിനാൽ നിന്റെ ജീവിതത്തെ തടയാൻ നോക്കുന്ന നിന്റെ ഉയർച്ചയെ തടയാൻ നോക്കുന്ന ഇവിടെ രക്ഷിക്കപ്പെടാനുള്ളവരെ കൃപയിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി ഊടാടി സഞ്ചരിക്കുന്ന അലറുന്ന സിംഹത്തെ പോലെ ആട്ടാരാടുന്ന അന്ധകാരത്തിന്റെ വ്യാപാരത്തെ കഴിഞ്ഞ ഇരുപത് വർഷമായി നിന്റെ അപ്പന്റെ കാലം മുതൽ നിന്റെ കുടുംബത്തിൽ കടന്ന് കറങ്ങാൻ രാത്രി ഈ യോഗത്തിൽ ദൈവത്തിന്റെ ഊത്തിനാൽ എത്ര രാത്രി റിസീവ് ചെയ്യും നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മനസ്സിൽ നിന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് കുടുംബ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് അവന്റെ ഊത്തിനാൽ ചിലനിന്ന് രാത്രി കാലം തളിപ്പിച്ചു പറയണം ആവേശത്തോടെ സാത്താൻ ഇത്ര ബോധ്യമുള്ളവർ ഇങ്ങനെ പോരാ എന്താ റിയാമോ ദൈവം ആരാന്നറിയുമ്പോൾ നമ്മുടെ ദൈവം ആരാന്നറിയുമ്പോൾ വലിപ്പം വലിപ്പമറിഞ്ഞ് അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന ഇന്ന് രാത്രി ഞാൻ എന്റെ പരിശ്രമം മുഴുവൻ എന്റെ യേശു ആരാണെന്ന്

അല്ലല്ലോ ഇന്ന് രാത്രി കാലം എനിക്ക് വേറെ ആരെക്കുറിച്ചും പറയാനില്ല എനിക്ക് സാത്താനെക്കുറിച്ച് പറയാനില്ല നിങ്ങൾക്ക് കെട്ടുണ്ടോ ബന്ധനമുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ മനസ്സില്ല ഇന്ന് രാത്രി കാലം എന്നോട് പറഞ്ഞത് എൻ്റെ യേശു വലിയവനാണ് അവൻ ഒരു ഊത്തിൻ്റെ ശക്തിയാ എല്ലാ ദുഷ്ട വ്യാപാരങ്ങളും അടർന്നു പോകും ഇത് വിശ്വസിക്കാൻ എവിടെയൊക്കെ ആളുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം ദൈവപ്രവർത്തന ഈ ാലം ദിക്കുന്നു രാത്രി ഒൻപത് മണിക്കുള്ള ദൂരത്തുനിന്നും ചാരത്തു നിന്നും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ നോക്കി എൻ്റെ യേശു അവന്റെ വായുര ശ്വാസത്താൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കുടുംബത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങൾ എന്തൊക്കെ ചെയ്താലും കയ്യും കാലിട്ട് അടിച്ചാലും നിങ്ങളെ മറുകര കയറ്റാൻ സമ്മതിക്കാതെ നിങ്ങൾ ലിമിറ്റേഷനിൽ നിർത്തിയിരിക്കുന്ന എന്തെങ്കിലും മുഖങ്ങളുണ്ടെങ്കിൽ എന്റെ കർത്താവളയണം അഭിഷേകം പ്രാപിച്ച എല്ലാവരും ആത്മാവിന്റെ നിറവോടെ ഇന്ന് രാത്രി കുറെ പേര് രക്ഷപ്പെട്ടോട്ടെ അവർക്ക് വേണ്ടി ഒന്ന് സ്വാത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കണം അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ അധർമ്മത്തിൻ്റെ മൂർത്തിയെ ദയോടുക്കിക്കളയും ഹല്ലേലൂയ അത്രയേ ഉള്ളൂ എൻ്റെ പ്രഭാവത്തിൻ്റെ തരംഗത്താൽ അവനെ നശിപ്പിക്കും സ്തോത്രം ഈ രാത്രിയിലും എൻ്റെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ ശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം അതിന്ന് രാത്രി നമ്മെ നോക്കി ഊതണം ശരിക്കും നമ്മുടെ മേൽ വന്നിറങ്ങണം നമ്മളിലുള്ളത് ആത്മീയത്തിന് ചേരാത്തത് നമ്മളെ തെറ്റുധരിപ്പിക്കുന്നത് ഒരാഴ്ച നല്ലതാണെങ്കിൽ രണ്ടാഴ്ച നമ്മളെ സ്ത്രോത്രം മൂഡ് ഓഫ് ആക്കി കളയുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മളിലുണ്ടെങ്കിൽ അതിനെ ദൈവമായ കർത്താവത്തിൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയാനിടയാകണം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു ഒരു മുപ്പത് സെക്കൻഡ് കര വന്ന് ഉയർത്തിപ്പിടിക്കുകയും ഓൺലൈനിലോ യൂട്യൂബിലൊക്കെ വാച്ച് ചെയ്യുന്ന നിങ്ങൾ എവിടെ എവിടെയിരുന്ന് വാച്ച് ചെയ്താലും ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നുള്ള ബോധ്യത്തോടു കൂടെ നിങ്ങളുടെ കര ഒന്ന് ഉയർത്തിപ്പിടിക്കുക നിങ്ങളുടെ മക്കളെ സഭയക്കേറ്റാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവെങ്കിലേക്ക് വരുത്താതെ അവരെ ശ്രോത്രഹലിയ കറക്കി കൊണ്ടു നടക്കുന്ന ശക്തിയെ ഇന്ന് രാത്രി അമ്മ യോഗത്തിലുണ്ടെങ്കിൽ അപ്പന് യോഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ തലമുറയിൽ നിന്നും അതിനെ ഊതിക്കളയണം കരം ഉയർത്തിപ്പിടിക്കാൻ ത്രാണിയുള്ളവർ ദയവായി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് കെട്ടി നിൽക്കുന്ന രോഗവും രോഗശക്തികളും അത് മുഴുവൻ ഇന്ന് രാത്രി ദൈവാത്മാ ഊതിക്കളയട്ടെ തടുക്കുന്നവൻ ഇന്ന് രാത്രി ചിലതിനെ തടുക്കട്ടെ രണ്ട് കാര്യങ്ങൾക്കായി ഒരു വാക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഈ രാത്രി ഞാൻ എന്ത് പ്രസംഗിച്ചാലും ആത്മാവി പുഴപ്പിറ്റിന് എന്ത് വെളിപ്പെടുത്തിയാലും അതിന്ന് രാത്രി വചനത്തിൻ്റെ ഊത്തായി മാറണം അതിന്ന് രാത്രിക്കാലം സംഭവിക്കണം പരിശുദ്ധരെ ജനമത് വിശ്വസിച്ച് കരം ഉയർത്തി നിൽക്കുന്നത് സ്വർഗത്തിൽ അങ്ങ് കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ വചനത്തിലെ ഒരാത്മീക രഹസ്യം ഈ ജനത്തോട് പറഞ്ഞപ്പോൾ കർത്താവെ അവരത് സ്വീകരിച്ചു അവർ ഉയർത്തി വിശ്വസിക്കുന്നവരെ ഒരു കാലത്ത് ലജ്ജിപ്പിക്കാത്ത ദൈവമേ ഈ ഹോളില് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്ത് കർത്താവ് ജനങ്ങളിരുന്ന് കേൾക്കുന്നുണ്ട് അവരെ മുഴുവൻ കരമുയർത്തിയവരെ മുഴുവൻ അവരുടെ വീട്ടിൽ നിന്ന് കരിയില കടലാസ് ഊതിപ്പറപ്പിക്കുന്നത് പോലെ ചില വിഷയങ്ങൾ നൂതിപ്പറപ്പിക്കണം ഒൻപത് മണിക്കുള്ളിൽ ഓസ്ട്രേലിയൻ ടൈം ഒമ്പത് മണിക്കുള്ളിൽ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വലിയ മഹത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനോട് പറയാൻ പറഞ്ഞ വചനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അങ്ങടെ മക്കളോട് പങ്കുവെക്കാൻ ഞാൻ ഒരുങ്ങുന്നു എന്നെ സഹായിക്കണേ അങ്ങടെ കൂടെ നിർത്തണേ അങ്ങടെ കൃപയിൽ താങ്ങണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ഒരു സ്തോത്രം പറഞ്ഞിട്ട് കരം ദാത്തിയിട ആഹാ കരമൊക്കെ നേരത്തെ താത്തിയിട്ടായിരുന്നു സ്തോത്രം സാരല്ല സ്വോത്രം അല്ലല്ലോയ്യ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ വിചാരിച്ചു സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചും പോയി കർത്താവെ പാവപ്പെട്ടവരെ കണ്ടോ കൈവക്കിയിക്കുകയാണ് കർത്താവ് നോക്കിയപ്പോൾ എന്തോ കണ്ടെന്ന് ആർക്കറിയാം സ്തോത്രം എന്താണെങ്കിലും നമ്മളെ കർത്താവ് പഠിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ നിരാശപ്പെടുത്താതെ എബ്രാം ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത് എബ്രാം ലേഖനത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന യേശു ഖുസുവിനെ കേന്ദ്രീകരിച്ച ഒരു വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് സ്തോത്രം ഏഴ് ഇരുപത്തഞ്ച് അവിടേക്ക് നമുക്ക് എത്തണം എന്നാൽ ഇന്നലെ രാത്രി പറഞ്ഞു തുടങ്ങിയത് എബ്രായ ലേഖനത്തിന്റെ ഉദ്ദേശം ശോത്രം ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ഇല്ലായ്മകളുടെ കഥ പറയുന്ന ഒരു വലിയ ജനതതി ശോത്രം ആത്മീകത്തിൽ മരവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സ് മുരടിക്കാൻ തുടങ്ങിയപ്പോൾ മുന്നോട്ട് പോക്കിനെ ഭയങ്കരമായി ബാധിച്ചപ്പോൾ അവർക്ക് മന്ദത വന്നപ്പോൾ ബൈബിളിൻ്റെ തുറന്ന ഭാഷയിൽ പറഞ്ഞാൽ ശ്രോത്ര ഒരു പിന്മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ നേരെ വട്ടം ചാടി വീണ് അവരെ സത്യത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ദൈവം എഴുതിപ്പിച്ച ടെലഗ്രാം മെസ്സേജാണ് എബ്രാഹിം ലെഹനമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി നമ്മൾ ആരംഭിച്ചത് ശ്രോത്രഹനലുയ പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകമെന്നാണ് വ്യാഖ്യാതാക്കൾ എബ്രാഹിം ലേഖനത്തെ വിളിക്കുന്നത് അതിൻ്റെ കാരണം പഴയ നിയമത്തിലെ ലേവിയ പുസ്തകത്തിന് തത്യമായിരിക്കുന്ന യാഗങ്ങളും ആലയും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സവി സ്ഥിരമായി പ്രതിപാദിച്ചുകൊണ്ട് അതും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം പഴയ നിയമത്തിൽ നടന്ന പല കാര്യങ്ങളും പുഴ പുതിയ നിയമത്തിൻ്റെ നിടൽ മാത്രമായിരുന്നു സ്ോത്രം എന്നാൽ പൊരുളായവൻ വന്നതോടുകൂടി നിടലിന് നീക്കം വന്നു എന്ന് വളരെ ശക്തമായി യഹൂദനെ ബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണാൾ കാണാൻ എട്ട് കൂട്ടം വസ്ത്രം ധരിച്ച് ദൈവാലയത്തിനകത്ത് പ്രൗഢിയോടും മോടിയോടും കൂടുന്നതിന് പുരോഹിതന്മാർ അവർക്കുണ്ട് അവർക്ക് ശ്രോത്ര ശ്രേഷ്ഠനായിരിക്കുന്ന മഹാപുരോഹിതൻ അവർക്കുണ്ട് ക്ഷോത്രം അമ്പരചുംബിയായിരിക്കുന്ന ദേവാലയമുണ്ട് ദേവാലയത്തിൻ്റെ ക്രമീകരണങ്ങളുണ്ട് അഞ്ച് യാഗങ്ങളുണ്ട് ഏഴുത്സവങ്ങളുണ്ട് ആഴ്ച ദൂരമുള്ള ശപത്തുണ്ട് ഇതെല്ലാം ഉള്ള പ്രൗഢമായിരിക്കുന്ന യഹൂദൻ്റെ വളരെ പ്രൗഢ ഗംഭീരമായിരിക്കുന്ന ചിന്താഗതികൾ ചിന്താഗതികൾക്കകത്ത് നിന്ന് യേശുവിനെ സേവിക്കാൻ ഇറങ്ങി വന്നിട്ടുള്ള കിടക്കാടം കൂടി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ജനത്തോട് സ്ത്രോത്രം പരിശുദ്ധാത്മാവിന് പറയാനുള്ള സ്നേഹത്തിൻ്റെ സന്ദേശമാണ് എബ്രാ ലേഖനത്തിനകത്ത് കിടക്കുന്നത് അവർക്ക് അവരോട് പറയാൻ ഇത്രയേ ഉള്ളൂ യേശു വലീവനാണ് ഒന്നാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായം വരെ ഒരു ബൈബിൾ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ആ വിധത്തിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല യേശു വലിയവനാണ് എല്ലാവരേക്കാളും വലിയവനാണ് പഴയ നിയമ ആചാരങ്ങളേക്കാൾ വലിയവനാണ് പഴയ നിയമത്തിലെ സകല പുരോഹിതന്മാരെക്കാൾ വലിയവനാണ് നിങ്ങൾ വിട്ടിട്ട് പോകുന്ന ദൈവാലയത്തെക്കാൾ വലിയ വലിയവനാണ് നിങ്ങൾ അർപ്പിച്ചു പോകുന്ന യാഗങ്ങളേക്കാൾ വലിയവനാണ് ശ്രോത്രം നിങ്ങളുടെ ദൈവാലയത്തിനകത്തിരുന്ന സകല ഉപകരണങ്ങളെക്കാൾ വലിയവനാണ് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു എന്നത് തെളിയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തൂലിക കൊണ്ട് തെഴുതിപ്പിച്ചതാണ് എബ്രായ ലേഖനം അതിനകത്ത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത ഒരായിരം കൂട്ടം വിഷയങ്ങൾക്ക് അവിടെ നിങ്ങോട്ട് മറുപടി പറയുകയാണ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന നാല് കാര്യങ്ങൾ അതിലൊന്നാമത്തെ കാര്യമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ആകാശത്തു കൂടി കടന്നുപോയ യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കേറെക്കുറെ ഒരൻപത് ശതമാനമെങ്കിലും കാര്യം പിടികെട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു മറ്റൊരു രാജ്യത്ത് നിന്ന് യൂട്യൂബിൽ അഞ്ച് വട്ടം കേട്ടിട്ടും ഒരുമാതിരി പിടികിട്ടി വരുന്നുള്ളന്ന് ശ്രോത്രം ഓക്കെ അഞ്ചു വട്ടം കേൾക്കണമെങ്കിൽ അവരുടെ ആത്മാർത്ഥത അത്ര വലുതായിരിക്കും അപ്പൊ ഒരാത്മാർത്ഥതയില്ലാതെ വന്നിരിക്കുന്നവരുടെ ഗതികേടി ഞാൻ ഓർത്തുപോയി ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സോത്രം വേണമെങ്കിൽ ഈ പത്തിരുപത്തി കൊല്ലം വേണമെങ്കിൽ ആണെങ്കിൽ പ്രസംഗിച്ച് കിടക്കുന്നത് എൻ്റെ പേരിൽ വേണമെങ്കിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പിടിച്ച് പോയോ യേശു അക്കരയ്ക്ക് പോയതോ കാറ്റിന് ശാസ്ത്രജ്ക്കെ വേണമെങ്കിൽ പറഞ്ഞ് അങ്ങ് തീർക്കായിരുന്നു പക്ഷെ പരിശുദ്ധാമ്പനോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവരെ ശക്തരാക്കണം മറ്റൊരു ലെവലിലേക്ക് അവരെ കൊണ്ടുപോകണം ദൈവത്തിൻ്റെ പെട്ടകം എങ്ങനായിരുന്നു അങ്ങനായിരിക്കണം ഇനി ഇവിടുത്തെ ചർച്ച് ഇനി ഇവിടെ വന്ന ദൈവമക്കൾ അവരുടെ ഓരോ മൂവ്മെൻ്റുകളിലും ശക്തി വ്യാപരിക്കണം അവരുടെ അകത്ത് വാഴണം അവരുടെ കാഴ്ചപ്പാടിൽ ഭയങ്കര മാറ്റം ഉണ്ടാകണം ഈ ഒരു ചിന്താഗതിയിലാണ് ഇത്ര ഞാൻ ഇന്നലെ വായിച്ച് കൽപ്പിച്ചല്ലോ പറഞ്ഞറിയിക്കാൻ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ ലേഖനത്തിൽ ഉള്ളടക്കം എങ്കിലും നിങ്ങളെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് അത് തന്നെ പറയാൻ ദൈവം എന്നെ നിർബന്ധിക്കുകയാണ് ക്ഷോത്രം കഴിഞ്ഞ രാത്രി നമ്മൾ പറഞ്ഞു ഇന്ന് എബ്രായ ലേഖനത്തിനകത്ത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമുക്കുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എബ്രായ ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളാണ് ക്ഷോത്രം ബൈബിൾ നിവർത്തുക വാക്യത്തിലേക്ക് നോക്കുക എബ്രായ ലേഖനം പത്താം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നിങ്ങളിലാരെങ്കിലും വായിക്കാമെങ്കിൽ വായിച്ച് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും പത്താം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് എന്താ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീല കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നമുക്കുള്ളത് കൊണ്ടെന്നുള്ള വാക്കിൻ്റെ അടിയിൽ മാത്രം വരയിട്ടേക്കുക സ്ത്രോത്രം നമുക്കുണ്ടെന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എബ്രായ ലേഖനത്തിലെ പത്തിന്റെ പത്തൊമ്പത് ഇരുപത് രണ്ടു കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്തോത്രം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ദൈവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട് മഹാപുരോഹിതനെ ഇന്നലെ കണ്ടതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായി ഈ രണ്ട് കാര്യങ്ങളിൽ മനഃപൂർവ്വമായി തന്നെ മഹാപുരോഹിതനെ ഹൈഡ് ചെയ്യുന്നു മറച്ചു വയ്ക്കുന്നു ബാക്കിയുള്ളത് മാത്രം ഇതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സ്തോത്രം ബാക്കിയുള്ളത് സ്തോത്രം ഇത്രയേ ഉള്ളൂ ബാക്കി എന്താ എഴുതിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തുള്ള ധൈര്യം എല്ലാവരും കൂടി പറഞ്ഞേ വിശുദ്ധ മന്ദിരത്തിലൊക്കെ പ്രവേശനത്തിനുള്ള ധൈര്യം നമുക്കുണ്ട് മഹാപുരോഹിതനെ ഞാനങ്ങ് മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തുന്നു ഇന്നലെ ചിന്തിച്ചത് കൊണ്ട് അപ്പം രണ്ടാമത് ഈതിനകത്തോടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾക്കൊരുപക്ഷേ പുറത്ത് വന്ന് സ്തോത്രം നിങ്ങൾ സർക്കാരിൽ മാസ് പെറ്റിഷൻ കൊടുക്കാൻ വേണ്ടി കർത്താവിനെ സേവിക്കുന്ന ഒരു ഒരു പ്രതിനിധിക്കെങ്കിലും റോമൻ ഗവർണറുടെ മുമ്പിലോ അല്ലെങ്കിൽ സ്തോത്ര കൈസറുടെ മുമ്പിലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവിൻ്റെ മുമ്പിലോ പ്രത്യക്ഷപ്പെടാൻ കയറി ചെല്ലാൻ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അനുമതി കാണുകയില്ല നിങ്ങളെ തിരസ്കരിച്ച് കണ്ടാൽ സ്ത്രോത്രം നിരുത്സാഹപ്പെടുത്തി ചിലപ്പോൾ വധശിക്ഷ വരെ തന്നകത്തിടാൻ കരുത്തുള്ള കൽത്തുറങ്ങിൻ്റെ അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന നിയമത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരധികാരിയുടെ അടുക്ക ചെന്ന് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ ഒരു നീതിയോ ചോദിക്കാൻ ഒരു കോടതിയിൽ കൊണ്ടുപോയി ഒരു വക്കീലിനെ പിടിച്ച് കേസ് കൊടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയല്ല സ്വോത്രം നിങ്ങൾക്ക് നീതി നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ ഒറ്റപ്പെട്ടവരാണ് അത് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം അപ്പൊ തിരിച്ചൊരു ചോദ്യം അവർ ചോദിച്ചില്ല എന്നിട്ട് അറിയാന്നിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും ചെയ്യണ്ടേ ദൈവം സ്വോത്രം അതിനവർ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം മറുപടി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുത്തെ ഹൈക്കോർട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ നിങ്ങളെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തി അകത്തിടും നിങ്ങൾക്കിവിടുത്തെ ശ്രോത്ര ഒരു അധികാരിയുടെ മുമ്പിൽ പോയി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ല ആരും നിങ്ങളെ സഹായിക്കില്ല നിങ്ങൾക്കിവിടുത്തെ സർക്കാർ ഓഫീസുകളിലോ ദൈവാലയങ്ങളിലോ നിങ്ങൾക്കിവിടുത്തെ പൊതുസ്ഥലങ്ങളിലോ പബ്ലിക്കായിരിക്കുന്ന ഒരു കാര്യത്തിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല നിങ്ങളിപ്പോഴും ഒളിത്താവളങ്ങളിലാണ് സ്വർഗത്തിന് ദൈവത്തിന് അതറിയാം പക്ഷേ നിങ്ങൾ മറന്നു പോയൊരു രഹസ്യമുണ്ട് അറിയാമോ അത് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി എബ്രാ ലേഖത്തരത്തെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഉന്നതമായിരിക്കുന്ന ഒരു മന്ദിരത്തിലേക്കും നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്കറിയാമോ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മന്ദിരം ശ്രോത്രഹലിയ റോമൻ കൈസർ ഇരിക്കുന്ന മന്ദിരമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷോത്രം ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട ഒന്നുമല്ല ഈ കാലഘട്ടത്തിൽ അമേരിക്കയിലെ വൈറ്റ് ഹൗസോ മറ്റൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷോത്രം ഹലലുയ ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് പിന്നെയോ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന സനാതനനായിരിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ച പൊളി കാണുന്ന സകലത്തെ ഉളവാക്കാൻ കരുത്തുള്ള മഹാദൈവം അഖിലാണ്ടത്തിൻ്റെ സ്ത്രോത്രം ഉന്നതനായിരിക്കുന്ന സർവശക്തൻ ഒരു വാക്ക് വാക്കുകൊണ്ട് വിധിക്കാൻ കഴിവുള്ളവൻ അവനി വിശുദ്ധ മന്ദിരത്തിനകത്താണ് അവിടെ കെടനിലക്കാരില്ലാതെ ഏത് പാതിരാത്രിക്കും അപ്പാന്ന് വിളിച്ചോണ്ട് കേറി ചെല്ലാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ ഇന്ന് രാത്രിക്കാലം പരിശുദ്ധ പറയാൻ തുടങ്ങുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു മറുപടി ആയിരിക്കെയല്ല ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പൊ മൂന്ന് ദിവസം ഉപവാസം വെക്കുകയാണ് അവിടെ കൊച്ചിന് ഇരുപത്തഞ്ച് വയസ്സായി കൊച്ചിൻ്റെ കല്യാണം വേണം മൂന്നിടത്ത് നിന്ന് വന്ന് നിൽക്കുന്നു അപ്പോൾ നമ്മളൊരു ഉപാസം വെച്ചിട്ട് ആരോടും പറയാതെ മൂന്ന് പ്രവാചകന്മാരെ വിളിച്ചിരിക്കും നമുക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ അമേരിക്കയിൽ നിന്ന് വന്നത് വേണം ഓസ്ട്രേലിയയിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചലഞ്ച് തരാം നിങ്ങളൊരു ക്ലൂ കൊടുക്കാതെ പ്രാർത്ഥിക്കാനിരുന്ന ദൈവം ആ പ്രാർത്ഥന കല്യാണക്കാരും പറയൂല ദൈവം എന്ന് പറയും മോനെ ഞാൻ തന്നെ വാലല്ല തലയാക്കിക്കോളാം ഞാൻ അവളെ ഉയർത്തിക്കോളാം എന്ന് പറയും പക്ഷേ കല്യാണം ഏത് വേണമെന്ന് പറയുകയില്ല ആ ദൈവത്തിൻ്റെ സ്വഭാവ നിങ്ങൾക്ക് അതാണെങ്കിൽ യോശുവോട് ചോദിച്ചു നോക്കണം യോശുവ മോശയ്ക്ക് ശേഷം നേതൃത്വത്തിൽ വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ സമയത്താണ് യോശുവയ്ക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു യോശുവ നേതൃത്വത്തിൽ വരുമെന്ന് സ്തോത്രം അങ്ങനെ ഒരു ഒരുപരിപാട് ദൈവത്തിനുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു കാരണം എന്താ അപ്രതീക്ഷിക്കാത്തവനെ തലപ്പത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും വിചാരിക്കാത്തവനെ മുൻനിരയിൽ കൊണ്ടുവരുന്ന ദൈവം മോശയ്ക്ക് ശേഷം ജനത്തിൻ്റെ ഒരു വിചാരം ആ പന്ത്രണ്ട് പേരെ ഒറ്റ നോക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് കാലേബ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വഭാവം കൊണ്ട് കാലേബന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാവരേക്കാളും വ്യത്യസ്തനാണ് ജനത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത് മോശ കഴിഞ്ഞാൽ അഹരോൻ അഹൊരോനില്ല മിരിയാമില്ല അങ്ങനെ പഴയ ആളുകൾ ആരുമില്ല പിന്നെ പുതിയ നിരക്കാരിൽ ക്ഷോത്രപ്രായം കൊണ്ടും കൊണ്ടും ജനത്തിൻ്റെ ഇടയിൽ അഭിപ്രായം കൊണ്ടും എനിക്ക് വേറെ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് കാലേബിനാണ് സാധ്യത സ്തോത്രം ജനം അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ മോശയോട് രഹസ്യത്തിൽ ദൈവം പറഞ്ഞു നിന്നെ തിരിച്ചു വിളിക്കുകയാണ് നീ തിരിച്ചു പോരുന്നതിനൊക്കെ മുമ്പ് നീ പണ്ട് കൈവെച്ച് അനുഗ്രഹിച്ചിരുന്ന യോശുവയെ നിനക്ക് പകരം നേതാവായിട്ട് നിയമിച്ചിട്ട് പോരാൻ പറഞ്ഞു ദൈവവും രേഖാധിപതിയാണ് ഒരായിരം പേരെതിരു നിന്നാലും നിന്നെ ഉയർത്തണമെന്ന് ദൈവത്തിന് തോന്നിയാൽ നിന്റെ സന്തതിയെ മാനിക്കണത് ദൈവത്തിന് തോന്നിയാൽ പതിനായിരം പേരെഴുതുന്ന പരീക്ഷയും നിന്നെ ദൈവത്തിന് മാനിക്കണമെന്ന് തോന്നിയാൽ സ്വർഗത്തിലെ ദൈവം പരീക്ഷ കോണി വന്ന് പരീക്ഷയോ എടുത്ത് തരികയല്ല പക്ഷെ ദൈവം തമ്പുരാൻ കാര്യങ്ങൾക്ക് നമ്മൾ അറിയാത്ത നിലവാരത്തിൽ കഴിവുള്ള ദൈവമാണെന്ന് ഞാൻ ഒരു അപ്രതീക്ഷിത വാക്ക് പറയുകയല്ല അബദ്ധം പറയുകയല്ല ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവം തൂത് പറയുക നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഓൺലൈനിൽ ഇരിക്കുന്ന ആരോടോ ഞാൻ ദൈവത്മാവി ദൂത് പറയുക വിചാരിക്കാത്തവനെ ഉയർത്താൻ ദൈവത്തിന് കഴിയും പ്രതീക്ഷിക്കാത്ത സമയത്ത് യോശുവ നേതൃത്വത്തിലേക്ക് വരുന്നു യോശുവയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല യോശുവയെ ജനം അംഗീകരിക്കുമോ എന്നൊരു ഉൾഭയം യോശുവയുടെ അകത്തുണ്ടായിരുന്നു അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായി എന്നൊരു തോന്നൽ നിങ്ങളുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട് ശോത്രാലിയ ഞാൻ പറയാം എങ്ങനെ മനസ്സിലായിരുന്നു കേട്ടേ യോശുവയോട് ദൈവം പറയുന്നുണ്ട് നീ പേടിക്കണ്ട മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം എൻ്റെ വചനം വിട്ട് നീ മാറാതിരുന്നാൽ മതി സ്തോത്രം ഞാൻ നിന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം ആരും നിൻ്റെ നിൻ്റെ ആയിഷ്കാല ത്വരുത്തിനും നിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല എന്നിട്ട് ദൈവം രണ്ടാവർത്തി പറയുന്നൊരു കാര്യമുണ്ട് അവരുടെ മധ്യേ ഞാൻ നിന്നെ വലിയവനാക്കിക്കോളാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ രഹസ്യം എന്താ ഞാൻ നിന്നെ വലിയവനാക്കി കൊള്ളാന്നൊരു ദൂത് ദൈവം പറയണമെങ്കിൽ ദൈവം ചുമ്മാ പാഴ്വ ദൈവം പറഞ്ഞാൽ ഒറിജിനൽ വാക്കല്ലേ പറയുള്ളൂ അങ്ങനെ പറയണേ എങ്ങനെ രഹസ്യം എന്താ അപ്പം ഞാൻ ആരോടെങ്കിലും പറയുകയാണ് പേടിക്കണ്ട നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുക പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വിശക്കുതൂന്നാണോ അങ്ങനെയാണോ ആസ്ട്രേലിയയിൽ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ വിശക്കുന്നൂന്നാണോ അല്ല കൊച്ചിന് എന്തുകൊണ്ട് വിശപ്പല്ല പേടിക്കണ്ട മോനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊച്ചിന് പേടിയുണ്ട് ഞാൻ നിന്നെ ദൈവം പറഞ്ഞാൽ അതിനർത്ഥം എന്താ യോഷിക്കൊരു പേടിയുണ്ട് ഇവമാരെ നമ്മളെ കാരണം ഇവരുടെ കൂടെ നടന്നതാണ് ഇവര് നമ്മളെ അംഗീകരിക്കുന്നൊരു പേടിയുണ്ട് ആ പേടി ദൈവം ഏറ്റെടുത്തിട്ട് പറഞ്ഞു അതിനെക്കുറിച്ച് കുറിച്ച് നീ ബോധേടാവണ്ട അത് ഞാൻ ഞാൻ ഇവരുടെ മുമ്പിൽ നിന്നെ വലിയവനാക്കിയ പോരെ വലിയവനാക്കുന്ന കാര്യം ഞാൻ ഏറ്റു നീ വലിയവനാകാൻ ഒന്നും ചെയ്യണ്ട സ്ത്രോത്ര യോശുവ ഉപവാസം വെച്ചത് വലിയവനാകുമോ ഇല്ലയോന്നറിയാനല്ല പിന്നെ എങ്ങനെയാണെന്നറിയോ മോശ പോകാൻ നേരത്ത് യോർദാന്റെ തീരത്ത് വരെ കൊണ്ടു നിർത്തിയിട്ട പോയെ യോർദാനക്കര കടത്തി ജനത്തെ കനാനിലേക്ക് പ്രവേശിപ്പിക്കണം ഒരു നേതാവിൻ്റെ കരുത്തവിടെയാണ് തെളിയുന്നത് ആളുകൾ മുഴുവൻ കാത്തു നിൽക്കുക എന്തോ ചെയ്യുന്നു പോകാൻ നേരത്ത് മോശം വടി കൊടുത്തിട്ടാണോ പോയത് പണ്ട് നാപ്പത് കൊല്ലം മുമ്പ് ചെങ്കടൽ പെടുന്ന വടി കൊടുത്തിട്ടാണോ പോയേ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല വടിയൊന്നും കൊടുത്തില്ല പിന്നെ എങ്ങനെ ഇത് പിടരും അപ്പോൾ യോശുവ യോശുവയിരിക്കുക കർത്താവെ എന്തോ ചെയ്യണമെന്ന് അറിയയില്ല യോശുവ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചാൽ അദ്ദേഹം ദൈവമായിട്ട് സംഭാഷിക്കുക അദ്ദേഹത്തിന് അറിയേണ്ടത് എങ്ങനെ യോർദാൻ കടക്കും ശ്രദ്ധിച്ചിരുന്നേ എങ്ങനെ യോർദാൻ കടക്കും എന്നുള്ള ചോദ്യത്തിന് ദൈവം ഒരു മറുപടി പറയുന്നില്ല ദൈവം മറുപടി പറയൂല സ്തോത്രം കേൾക്കണം പ്രിയപ്പെട്ടവരെ സ്തോത്രം എങ്ങനെ കിടക്കും എന്ന് പറയില്ല പതിനൊന്നാം വാക്യത്തിനകത്ത് യോശുവ പറയുകയാണ് പതിനൊന്നാം വാക്യം ഒരു പാരഗ്രാഫായിരിക്കും അല്ലേ ഒന്നിൻ്റെ പതിനൊന്ന് ശരിയാണ് ഞാൻ പറയുന്നത് ആ പാരഗ്രാഫിൽ എങ്ങനെ പറഞ്ഞത് സ്തോത്രം പാളയത്തിലൂടെ നടന്ന് പ്രമുഖന്മാരോട് പറഞ്ഞു ജനത്തോട് മുഴുവൻ പറ എന്ത് പറ പെട്ടെന്ന് നിങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ പാക്ക് ചെയ്തോ ഇംഗ്ലീഷിൽ വിത്തിൻ ത്രീ ഡേയ്സ് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ യോർദാൻ കടന്നിരിക്കും ശ്രോത്രഹ ല പാളയത്തിൽ കൂടെ നേരത്തോട് നിങ്ങളുടെ ദൈവമായ ഹോബയുടെ നിങ്ങൾക്ക് അവകാശപ്പെടുത്തുന്ന ദേശം കല്ലണെന്ന് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ വിത്തിൻ ത്രീ ഡേയ്സ് അർത്ഥം എന്താ ആര് പറഞ്ഞു യോശുവിയോട് മൂന്ന് ദിവസങ്ങളിൽ കിടക്കുന്നു മുകളിലേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല പിന്നെ എന്താ ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയക്കൊരു ഉറപ്പായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം മാക്സിമം മൂന്ന് ദിവസം അത് കഴിയുമ്പോൾ ആ വിഷയത്തെ ഞാൻ തരണം ചെയ്തിരിക്കും ഇന്ന് രാത്രിക്കാലം ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര ആത്മാവിൽ ഞാൻ സമയം കളയുകയല്ല നിങ്ങൾക്കുള്ള ദൂതൻ്റെ ദൈവം തട്ടിപ്പറച്ച് എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പ്രസംഗത്തിൽ നിന്ന് തെന്നി മാറ്റിക്കൊണ്ട് സ്വർഗം പറയുന്നു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചഞ്ചലപ്പെട്ടിരിക്കുന്ന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ പരാജിതനെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച കാര്യം എങ്ങനെ നടക്കുമെന്ന് അറിയാത്ത വലിയൊരു ഭാരമുണ്ടെങ്കിൽ ഈ രാത്രിക്കാലം ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ശബ്ദം മുഴുവനെടുത്ത് നിങ്ങൾ സ്വാത്രം ചെയ്തോ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവത്തെ അനുസരിച്ചാൽ നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടാകും എന്റെ വിഷയം ഞാൻ ക്രോസ് ചെയ്യും ദൈവത്തെ ഞാൻ ഒരുമിച്ച് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തൊട്ട് പറയുന്നു നീ നിന്റെ നിന്റെ ഇന്ന് രാത്രി കാലം ഇന്നലെയും ഈ ദൂത് വന്നു ഇന്നലെയും ഈ ദൂത് വന്നു ഇന്നും രാത്രിയിൽ ആ ദൂത് വരുന്നു നീ നിന്റെ ജീവിതത്തിന് ഇക്കേക്കരയിൽ നിൽക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി നീ എന്തായി തീരുമെന്ന് നിനക്ക് പോലും ഉറപ്പില്ല

ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വെച്ചിരിക്കുന്ന വിഷയത്തിന് ദൈവത്തിൻ്റെ പല മറുപടികളും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കുകയല്ല ഞങ്ങൾക്കെന്ന് പുറത്തേക്ക് വരാൻ പറ്റുമെന്നൊക്കെ ചോദ്യത്തിന് ദൈവ നമ്പരം പറഞ്ഞ മറുപടിയാണ് നിങ്ങൾക്ക് ഒരിടത്തേക്കും പോകാൻ പറ്റാത്തൊരു അറിയാം പക്ഷേ നിങ്ങൾക്ക് ഏത് ഗുഹയ്ക്കകത്തിരുന്നാലും നിങ്ങളെ അടച്ചുപൂട്ടി മന്ദിരത്തിനകത്തു പുറത്തുനിന്ന് പൂട്ടിയാലും പൗലോസിനോട് ശ്രീലാസനോടും ചോദിക്കുക കാരാഗ്രഹത്തിനകത്തിട്ട് കൈയും കാലും ആമവും ചങ്ങലയും കൊണ്ട് പൂട്ടിയാലും നിങ്ങളുടെ മുമ്പിൽ സ്തോത്രം പടുകൂറ്റൻ വാതിലുകൾ താനെ അടഞ്ഞിട്ട് ആർക്കും തുടക്കാൻ കഴിയാതെ കരിന്താഴിട്ട് പൂട്ടിയാലും നിങ്ങൾക്ക് കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറാൻ പറ്റുമല്ലോ സഭയുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ശ്രോത്രഹ ല അടച്ചിട്ട മുറിക്കകത്ത് പുറത്തു വരാൻ കഴിയാതെ എത്രയോ മലയാളി സഹോദരങ്ങളെ അമ്മമാരെ ഇന്നലത്തെ തലമുറകളിലെ പല ആളുകളെയും ആരാധനയ്ക്ക് വിടാതെ ദൈവത്തെ സേവിക്കാൻ പുറത്തു വരാതെ തടഞ്ഞ ഒരു പശ്ചാത്തലം മലയാളി ക്രൈസ്തവ സഭയ്ക്കണമെന്നുള്ള കാര്യം ഓസ്ട്രേലിയായിരുന്നു ആരാധിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അവർ അടച്ചുട്ട മുറിക്കകത്ത് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം നിന്നെ ആരൊക്കെ തടഞ്ഞാലും നിന്നെ ആരൊക്കെ ഒതുക്കിയാലും ഈ കാലഘട്ടത്തിലെ കെടുതികൾ അടച്ചുട്ട മുറിക്കകത്ത് പിടിച്ചുകെട്ടി വെച്ചിട്ടുണ്ട് അവരോട് സ്വർഗം പറയുന്നു ധൈര്യം എത്ര പേർ ഇന്ന് രാത്രി കാലം വിശ്വാസത്തോടെ കരുത്തോടെ കൃപയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയും കർത്താവേ സ്ത്രം മറ്റു പലർക്കും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ധൈര്യം എനിക്കുണ്ടെന്നുള്ളതിനായി ഒരു കരമുയർത്തിയ സ്ത്രോത്രം പറയാമോ മറ്റിതര ആളുകളെക്കാൾ ദൈവസഭയുടെ പ്രത്യേകത ആരുടെയും സഹായമില്ലാതെ ഇടനിലക്കാരില്ലാതെ രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് മധ്യസ്ഥന്മാരില്ലാതെ ധൈര്യത്തോടെ ചെല്ലാൻ അവകാശമുള്ളൊരു കൂട്ടരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഭയാണ് ശ്രോത്രഹാ ലലു ഇന്ന് രാത്രി കാലം ആ ഗണത്തിൽ പെടാത്ത ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്നെങ്കിൽ നിങ്ങളെ കണ്ണ് തുറക്കാൻ നിങ്ങളുടെ മനസ്സ് തുറക്കാൻ നിങ്ങളുടെ ബുദ്ധി തുറക്കാൻ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുകയാണ് സ്ത്രോത്രം യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന് രക്ഷകനായി സ്വീകരിച്ച ക്രിസ്തുവേശുവുമായിട്ടൊരു ധാരണയിൽ വരുത്തി ഈ പാരഗ്രാഫ് മുഴുവൻ പിടിക്കണം ശ്രോത്രഹാ ലിയ ഈ എബ്രാഹനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വാക്കെടുത്ത് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല ഇതിനെല്ലാം കണക്റ്റഡാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ പിടിച്ചെങ്കിലേ നമുക്ക് ശ്രോത്രഹലുക ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ഒരു വാക്ക് കണ്ടോ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പ്രത്യാശയുടെ സ്വീകാരം നാം മുറുക പിടിച്ചുകൊള്ളുക വാഗ്ദത്തം ചെയ്തവൻ ഇപ്പോഴും പറഞ്ഞു മുപ്പത് കൊല്ലമായിട്ട് വാഗ്ദത്തം കാത്തിരിക്കുക ഇപ്പോഴും അവരോട് പറഞ്ഞതെന്ന് അറിയാമോ വാഗ്ദത്തം ചെയ്ത വിഷയത്തിനകത്ത് മാത്രമല്ല അവരോട് പറയുന്നു നിങ്ങൾ മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം വേദിവസത്തിൽ അങ്ങനെ കുറേ വാക്കുണ്ട് ഒരു പന്ത്രണ്ടോളം വാക്ക് ഉണ്ട് മുറുക പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം മുറുകെ പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രയാസം വരുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ തോന്നും ഭീതി വരുമ്പോൾ ഭയം വരുമ്പോൾ സ്തോത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ നമുക്കങ്ങ് തഴമ്പ അതിൻ്റെ ഒരു കുഴപ്പമില്ല ആദ്യമായിട്ട് കൊച്ചിയിൽ നിന്നോ കോഴിക്കോടുന്നോ ബാംഗ്ലൂരിൽ നിന്നോ സ്തോത്രം തിരുവനന്തപുരത്തു നിന്നോ ഫ്ലൈറ്റ് കയറിപ്പോന്ന് റൺവേ വിട്ട് ഫ്ലൈറ്റ് പൊങ്ങി ഇപ്പോൾ നമ്മളൊരു മുറുകപ്പിടുത്തം പിടിച്ച് ഓർക്കുന്നു ഓ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞിരിക്കും സ്വാത്രം ഓർക്കുന്നു ഇപ്പോഴും പിടിക്കുന്നവർ കാണും ഇരുപത്തെട്ടാമത്തെ യാത്ര എന്നാലും കണ്ണ് മുറുക അടച്ചോണ്ടൊരു പിടുത്തം പിടിക്കുന്നോ ഓർക്കുന്നു എപ്പോഴാണ് മുറുകെ പിടിക്കുന്നത് നമുക്കെന്തോ ഭയം വരുമ്പോൾ നമുക്കെന്തോ പ്രയാസം വരുമ്പോൾ നമുക്കെന്തോ ഭീതി വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മുറുകെ പിടിക്കാൻ തോന്നും ഞാൻ പരിമല ഹോസ്പിറ്റലിൽ ക്യാൻസർ ബാധിച്ച് കിടന്ന വളരെ സമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള കാലത്ത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പോയി സുവിശേഷം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഗ്യാപ്പ് തന്നിട്ടില്ല അങ്ങനെ ഒരു ഈർക്കില് കയറാനുള്ള ഗ്യാപ്പ് ഉള്ളു തരിയല്ല ബാക്കിയെല്ലാം പറയും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ കാര്യം പറയുമ്പോഴേക്കും വിദഗ്ധമായ രീതിയിൽ പുള്ളി വഴി അടച്ചു കളയും അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ ഡൗൺ ഡൗണായിപ്പോയി അങ്ങനെ അദ്ദേഹം പരിമല ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് വളരെ ഒരു ഒരു കടപ്പാട് സ്നേഹമുള്ളവര് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കെ ഞാൻ എൻ്റെ വൈഫും കൂടി ചെന്നു ഇപ്പോഴും അദ്ദേഹം പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കി സംസാരിച്ചു ഞാനൊന്ന് പ്രാർത്ഥിച്ചു പോന്നു അന്നും ഒന്നും പറയാൻ വേണ്ടിയൊന്നും പറ്റിയില്ല ആ സന്ദർഭത്തിൽ പറയാൻ എനിക്കും തോന്നിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രം വൈഫിനോട് വൈഫാണ് കൂടെ നിൽക്കുന്നത് വൈഫിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നെ ഷാജി എന്നാണ് വിളിക്കുന്നത് ഞാനവിടെ പാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ആ അമ്മയോട് പറഞ്ഞു ആ വൈഫിനോട് പറഞ്ഞു ഷാജിയെ എനിക്ക് ഒന്നോടെ കാണണമെന്ന് എന്തൊരു പേരുണ്ട് അങ്ങനെ കുറേ ഭാഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്തോത്രം മനസ്സിലായോ ഇങ്ങനെ ആവുന്ന കാലത്ത് കാണണ്ടാന്ന് പറഞ്ഞാൽ വളരെ വേണ്ടാത്ത കാലത്ത് കാണാൻ തോന്നും സ്തോത്രം ഇദ്ദേഹം പറഞ്ഞു അപ്പം എന്നെ വിളിച്ച് പറഞ്ഞ വഴിക്ക് ഞാനും ഇപ്പോൾ ചെന്നു വീണ്ടും ചെന്നു അപ്പം ഞാൻ വിചാരിച്ചത് പുള്ളിമിക്കുവറും രക്ഷയിലേക്കൊക്കെ വരാനുള്ളത് തയ്യാറെടുപ്പിലായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒടിച്ചെന്നേ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി എന്താ പറയുക ശ്രോത്ര ഒരു കടലാസിൻ്റെ കനമായിപ്പോയി ഒന്നിനും കൈയൊക്കെ അങ്ങ് ശോഷിച്ചു അപ്പം ഞാൻ അടുത്ത് ചെന്നു ഒഴി സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അടുത്ത് നിന്ന് ഇങ്ങനെ കട്ടിലിൻ്റെ അടുക്കലേക്ക് തന്ന വഴി എൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു പിടുത്തം പിടിച്ചു ഞാൻ ഇപ്പോഴും മറക്കില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പരമാവധി കയ്യെ ഭയങ്കരമായിട്ട് പിടിക്കുക ഒന്നും മിണ്ടുന്നില്ല പിടിക്കുന്ന കൂടെ കണ്ണ് രണ്ടും കണ്ണ് ഒഴുകി ഇറങ്ങുന്നുണ്ട് ഞാനും ഇങ്ങനെ കരയുക ഞാൻ സാറേന്ന് വിളിക്കുന്നത് എന്താ എന്ത സാറെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ട തലയിങ്ങനെ കാട്ടി എന്നെ കയ്യെ മുറുക പിടിച്ചു ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു കർത്താവിനോട് പറ എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നെ രക്ഷിക്കണമെന്ന് കർത്താവിനോട് പറ അതല്ലാതെ ഞാനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പേരവിടെ നിൽക്കാൻ പറ്റിയില്ല ഞാൻ ആ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ മുറിയിൽ നിന്നു പോന്നാൽ മതി എന്നായിരുന്നു കാരണം ഒരു വല്ലാത്തൊരു ഒരു രംഗമായിരുന്നു പക്ഷേ അവൾ കയ്യിൽ നിന്ന് വിടുന്നില്ല ചാസ്റ്റാ എൻ്റെ വൈഫ് പറഞ്ഞു ഫാസ്റ്റ് പ്രാർത്ഥിച്ചല്ലോ കൈയിൽ നിന്ന് വിട് ചച്ചൻ കയ്യുന്നു പോട്ടെ ഒരു കണക്കിന് അടർത്തി പിടിച്ചു രണ്ട് ദിവസം പേർന്ന് മരിച്ചുപോയി എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ കൂട്ടി വായിക്കുന്നു എത്ര വലിയ മനുഷ്യനാണെങ്കിലും മരണത്തെയൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും പിടിക്കാൻ തോന്നും ഇന്ന് രാത്രി നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും ഓർത്തോളണം ഇപ്പം നിങ്ങൾക്ക് എങ്ങും പിടിക്കേണ്ട പിള്ളേർ സൈക്കിളിൽ കയറി ഹാൻഡിലേന്ന് വിട്ട് സൈക്കിളെ ഒട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോളണം അതൊരു പ്രായത്തിൻ്റെ കുഴപ്പമാണ് സ്വോത്രം അങ്ങനെയൊക്കെ തോന്നും നമുക്ക് ആരും വേണ്ട സഭയം വേണ്ട പ്രാർത്ഥനയും വേണ്ട ദൈവവും വേണ്ട ഒന്നും വേണ്ടെന്ന് തോന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് മുറുകെ പിടിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും സ്ത്രോത്രഹാൽ ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാൻ മാതി നിങ്ങൾ ചിലരോട് പറയുന്നു ഈ രാജ്യത്ത് ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്ന നിങ്ങളോട് പറയാനുള്ള കടപ്പാട് എനിക്കുള്ളത് കൊണ്ട് പറയുന്നു ശ്രോത്രഹാൽ ക്രിസ്ത്യൻ അസംബ്ലിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു നിങ്ങൾക്ക് മുറുക പിടിക്കേണ്ടി വരുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥാനത്ത് നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ എന്തെങ്കിലും വേണം അല്ലുയ്യ പ്രാദേശിക സഭയൊക്കെ നമുക്ക് ആവശ്യം നിശ്ചയമായ കേട്ടോ സ്തോത്രം മുറുക പിടിക്കാൻ നിങ്ങൾക്കറിയോ യോബിന്റെ പുസ്തകത്തിനകത്ത് യോബിന്റെ ഭാര്യ അയ്യോബിനോട് ചലഞ്ച് ചെയ്യുന്നൊരു വാക്കുണ്ട് ആ വാക്കിങ്ങനെയാണ് സ്തോത്രം ദൈവം യോബിനോട് കടുങ്ക ചെയ്തെന്ന ആ ഭാര്യയുടെ വിചാരം അത് വെച്ചുകൊണ്ട് ഭാര്യ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യ സ്തോത്രം ചീറ്റ് ചെയ്യുന്ന കൂടത്തിൽ അവൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ചോദ്യം ഇതാണ് ഇനിയും നിന്റെ ഭക്തി മുറുക പിടിക്കാതെ പുള്ളി അപ്പൊ എന്തിനകത്താ പിടിച്ചിരിക്കുന്നേ മക്കളില്ല ഇനി പിടിക്കാൻ ഉണ്ടോ നിങ്ങൾ വീണ്ടുന്നില്ല മക്കളുണ്ടോ ഇല്ല കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായിരുന്നു ഇനി ഉണ്ടോ പിടിക്കാൻ ആടുമാടുകളും കാളയും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു പിടിക്കാനുണ്ടോ ഏക്കർ കണക്കിന് ഭൂമിയും ഉണ്ടായിരുന്നു ഓരോ മക്കളുടെ പേരിലും ഓരോ പട്ടണത്തിൽ ബാംഗ്ലൂരും കൊച്ചിയിലും തിരുവനന്തപുരത്തും ക്ഷോത്രം എല്ലായിടത്തും ഫ്ലാറ്റും വീടും ഉണ്ടായിരുന്നു ഇനി ഉണ്ടോ പിടിക്കാൻ ഇനി ഉണ്ടോ പിടിക്കാൻ ആരുണ്ട് ഭാര്യയുണ്ട് പിടിക്കാനുണ്ട് സമ്മതിക്കില്ല സ്ോത്രം മനസ്സിലാവുക തെറ്റുദ്ധരിക്കരുത് അവിടെ ശാസ്ത്രം ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയല്ല ആ സമയത്ത് ആ മനുഷ്യന് പിടിക്കാനുണ്ടായിരുന്ന ഒന്ന് മാത്രം ദൈവത്തിങ്കില പകുതി ഇന്ന് രാത്രി ദൈവം എന്നോട് പറയാൻ പറയുന്നു ഞാൻ തമാശക്ക് നിൽക്കുകയല്ല സ്വർഗം എന്നോട് പറയാൻ പറയുന്നു നിനക്ക് പിടിക്കാൻ ഒന്നും കാടാതെയാകുമ്പോൾ ആയുഷ്കാലത്ത് കറങ്ങിച്ചിട്ടി ബോധിച്ചതുപോലെ ജീവിച്ച് തിന്നും കുടിച്ചു അപ്പനും അമ്മയില്ല ചോദിക്കാനും പറയാനും ആരും നീ എങ്ങനെ ജീവിച്ചിട്ട് അവസാനം ഞാൻ ആദ്യം അർപ്പിച്ചതുപോലെ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ പിടിവള്ളിയില്ലാതെ വരുമ്പോ നീ ഇവിടെ പെട്ടുപോകരുത് അറൊന്നുമില്ല ഒന്നും ശാശ്വത അല്ല ഒന്നും ഇല്ലാതെ വന്നപ്പോൾ പിടിക്കാൻ ഒന്നുണ്ടായിരുന്നു ദൈവത്തിങ്കല പകതി അതിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക ഇനി എന്താ അറിയില്ല ശരീരം മുഴുവൻ തൊലിക്കകത്ത് മുഴുവൻ രോഗം കേറിയിരിക്കുക എല്ലാം നഷ്ടപ്പെട്ടു അടുത്ത സഹോദരങ്ങളെ സ്നേഹിതന്മാരായി വന്നവരല്ല കുറ്റം പറയാൻ തുടങ്ങി എങ്ങനെ പിടിച്ചു അറിയില്ല ഇന്ന് രാത്രി ഒരുപാട് പേരോടെ കുറ്റം കേൾക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് തലേ തുണിയിട്ടോ ക്ലീൻഷേവ് ചെയ്തോ എങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് അവരോട് സ്വർഗം പറയുന്നു പിടിച്ചു നിൽക്ക് പിടിച്ചു നിൽക്കുക എന്തിനകത്താ പിടിച്ചു നിൽക്കണ്ടത് നിന്റെ പക്കതിയിൽ പിടിച്ചു നിൽക്ക നാളെ എന്തെന്നറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ഒരു സ്വോത്രം അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചാ നിൽക്കുന്നത് എങ്കിലും ഈ ഇരിക്കുന്ന പരിശുദ്ധം മനസ്സ് സ്കാൻ ചെയ്തിട്ട് പറയുക നിങ്ങൾക്ക് വേണ്ടത് പറയുക ഈ രാത്രി പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാത്തവരായി നിങ്ങൾ ഈ ഹോളിന്ന് പോകരുത് ഈ രാത്രി യോഗം തീരുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥിച്ച ആശീർവാദം പറയുമ്പോൾ കർത്തൃദാശന്മാർ വരുമ്പോൾ നിങ്ങൾ ിലൊക്കെ നിങ്ങൾ ഒന്നുമില്ലാത്തവരായി ചില നിങ്ങൾ വിചാരിക്കുന്നവരുടെ രണ്ടും മൂന്നും ഫോൺ ഫോണിൽ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഫോൺ കിട്ടി ഫോൺ കിട്ടിന്നിരിക്കുകയല്ലോ എടുത്തുനിന്നിരിക്കുകയല്ല ദൈവം എടുക്കണ്ട എന്ന് പറയും നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യനല്ല പിടിക്കേണ്ടത് മക്കളിലല്ല പിടിക്കേണ്ടത് ജോലിയിലല്ല പിടിക്കേണ്ടത് നിൻ്റെ ബയോഡാക്റ്റിലോ സർട്ടിഫിക്കറ്റിലല്ല പിടിക്കേണ്ടത് നീ ആര്യമല്ലെന്ന് ബോധ്യപ്പെടണം ഇന്ന് രാത്രി കാലം പക്തിയിൽ മുറുകെ പിടിക്കാൻ ദൈവത്തിൽ മുറുകെ പിടിക്കാൻ കൃപയിൽ മുറുകെ പിടിക്കാൻ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാൻ വനനത്തിൽ മുറുക പിടിക്കാൻ അഭിഷേകത്തിൽ മുറുക പിടിക്കാൻ വിശുദ്ധിയിൽ മുറുക പിടിക്കാൻ ദൈവത്തിന്റെ തിരുസഭയിൽ മുറുകെ പിടിക്കാൻ അതിന് ഇന്ന് രാത്രി ആരൊക്കെ തയ്യാറാകും അവരോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ കൈവിടില്ല ഇന്ന് രാത്രി കാലം ഹല്ലേ ഈ രാത്രി കാലം ദൈവം പറയുന്നു മുറുകെ പിടിക്കാവുന്ന പരമാവധി ഹല്ലേലൂയ ധൈര്യത്തെക്കുറിച്ച് പറയുക നിങ്ങൾക്ക് ആരുടെ ഇടയ്ക്ക് പോകാൻ ധൈര്യമില്ല നിങ്ങളുടെ നിങ്ങൾ കാലത്തുനിന്ന് പുറത്തു വരാൻ ധൈര്യം ഇല്ല നിങ്ങൾക്ക് വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല നിങ്ങൾക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാൻ ധൈര്യം ഇല്ല നാളെ ഫേസ് ചെയ്യാൻ ധൈര്യം ഇല്ല ഇങ്ങനെയുള്ള വേളയിൽ ഇവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കടമാണോ പ്രയാസമാണോ പരാജയമാണോ സ്വാദം പണം ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായി തീരും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ മൂവ് ചെയ്യുന്ന ആരോടോ ആ കുടുംബത്തോടോ ദൈവം പറയുന്നു ദൈവം നിന്നെ കൈവിടില്ല

മലയാളത്തിൽ മലയാളത്തിലില്ലാത്തൊരു വാക്കുണ്ട് വിത്തൌട്ട് വേവറിങ് കണ്ടോ നിങ്ങൾ ശ്രോത്രഹാല മലയാളത്തിൽ അതില്ല മലയാളത്തിൽ അങ്ങനെ കുറേ ക്ഷത സംഭവിച്ചിട്ടുണ്ട് മലയാളത്തെ കുറ്റം പറയാൻ നിന്നാൽ നിങ്ങളും മണങ്ങും ക്ലോക്കും മണങ്ങും ശ്രോത്രഹാലേക്ക് പോകുന്നില്ല പക്ഷെ അങ്ങനെ ഒരു നല്ല വാക്കവിടെ വന്നില്ല മലയാളത്തിൽ വിത്തൌട്ട് വെ വേവറിങ് എന്നു പറഞ്ഞാൽ ആകെ പഴയ വെപ്രാളല്ലേ സ്വോത്രം പറഞ്ഞടാ നീ കർത്താവിൻ ഇപ്പം അങ്ങ് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അങ്ങ് വെപ്രാളാണ് വേവറിങ് ആണ് വ്യപ്രാലയണത്തിൽ പറയാണ് നിങ്ങളിങ്ങനെ കാണിക്കാതെ നിങ്ങളിങ്ങനെ ചെയ്യാതെ ഞെട്ടാതെ പേടിക്കാതെ നിങ്ങൾക്ക് ധൈര്യമില്ലേ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി ചെല്ലാനുള്ള ശ്രോത്ര സംഭവമില്ലേ നിങ്ങളിങ്ങനെ ഞെട്ടാതെ നിങ്ങളിങ്ങനെ ഭയപ്പെടേണ്ടവരാണോ ഞാൻ സഭയാണോ പറയുന്നത് അല്ലെങ്കിൽ സഭയെ കുറിച്ച് അറിയേണ്ടവരാണോ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആരൊക്കെ ആരൊക്കെ വരച്ചാലും കുലുങ്ങിയാലും അതിനൊക്കെ തിരിക്കുന്നവർ പറയുക ഈ രാത്രി വിറയ്ക്കുന്നവർ പരീക്ഷ എഴുതണമെന്ന് തോന്നുമ്പോൾ നാളെ കുറിച്ച് ഓർക്കുമ്പോൾ നിൻ്റെ ബോസിൻ്റെ മുമ്പിലേക്ക് ചെല്ലണം ഓർക്കുമ്പോൾ ശോത്രം ജോലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിൻ്റെ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ പറയുന്നത് പോലെ വേവറിങ് ഉണ്ടാകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിൻ്റെ നട്ടലിന് ക്ഷതം സംഭവിച്ചതുപോലെ കുറ്റം നിങ്ങൾ ആണാണോ എന്ന് തിരിച്ചു ചോദിച്ചതൊക്കെ രീതിയിൽ എന്തെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരോട് സ്വർഗ്ഗം ഈ രാത്രി പറയുകയാ നീ ദൈവത്തിൻ്റെ പൈതലല്ലേ നീ എൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവനല്ലേ നീ കർത്താവിൻ്റെ കൺമണിയല്ലേ എന്നോട് ദൈവം പറയുന്നു നിങ്ങളൊന്ന് ശക്തീകരിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിലത് കൊറഞ്ഞ കളഞ്ഞേ നിങ്ങൾ യേശു നാമത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ കർത്താവിനെ ഒന്ന് ബലപ്പെട്ട് നിന്നെ ദൈവം കളയാനായിരുന്നെങ്കിൽ എന്നെ കളയായിരുന്നു എന്നെ കളയായിരുന്നു ഇവിടെവനെ കൊണ്ടുവന്നിട്ട് നിന്നെ ദൈവം മറക്കു നിനക്ക് ധൈര്യം ഇല്ലേ സ്വർഗം പറയുന്നു ഇന്ന് രാത്രിക്കാലോ എന്റെ ദൈവം നിന്നെ കൈവിടില്ല

പ്രത്യാശയുടെ സ്വീകാരം എന്നെഴുതി സ്വീകാരം എന്ന് പറഞ്ഞാൽ സ്വീകരണം എന്നല്ല അർത്ഥം സ്വീകാരം മലയാളത്തിലെ അക്ഷരങ്ങൾ നോക്കി സ്വീകാരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സ്വീകരിച്ചു എന്നല്ല വേദപുസ്തകം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ ഹോമോലോഗിയ എന്നൊരു വാക്കാണ് ആ വാക്ക് ഹോമോലോഗിയ സ്വീകാരം പ്രധാനത്തിൽ പലയിടത്ത് വരുന്നുണ്ട് മറ്റു വരുന്നുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതാണ് രണ്ട് പ്രഗത്ഭരായ കക്ഷികൾ തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് ഹോമോലോഗിയ ഈ വാക്ക് ശ്രോത്രം എൻ്റെ കിടക്കുന്ന സ്ത്രോത്രം എന്താ പറയുക ഇംഗ്ലീഷ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ബൈബിളിനകത്ത് ഈ വാക്ക് ആദ്യം വിശ്വാസിയുടെ ജീവിതത്തിന് ആദ്യം വരുന്നത് റോമർ പത്തൊമ്പതിലാണ് പത്തെ ഒമ്പത് റോമർ പത്തിൻ്റെ ഒമ്പത് എന്താണെന്ന് അറിയാമോ സ്ത്രോത്രം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കാണ് സ്ത്രോത്രം യേശുവിനെ കർത്താവ് ഒന്ന് വാ കൊണ്ട് ഏറ്റുപറുകയും അല്ലല്ല മരിച്ചവരുടെ റോമർ പത്തിന്റെ ഒമ്പത് വേം വായിച്ചു നോക്കി വേം നോക്കി ആ കർത്താവെന്ന് വായിക്കൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറുകയും ദൈവനെ മരിച്ചുവെന്ന് ഉറത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് രക്ഷിക്കപ്പെടും ആ വാക്കാണ് അവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞ് 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 കയ്യൊന്ന് പൊക്കാമോ കയ്യൊന്ന് പൊക്കാമോ എന്ന് പിള്ളേരോട് ഇങ്ങനെ ചോറ് കൊടുത്തിട്ട് വാ എന്ന് വിളിക്കാമോ വാ എന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിച്ച് വരുമ്പോൾ പിന്നെ അയാൾ സമാധാനത്തിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് കൈയ്യൊന്നും പൊക്കുന്നതിനല്ല രക്ഷിക്കപ്പെടൽ എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്നോടെ പെട്ടുപോകണം എന്താ രക്ഷിക്കപ്പെടൽ ആ വാക്കിനകത്ത് മലയാളത്തിൽ അങ്ങനെയൊക്കെ വന്നത് പക്ഷേ ഇതിതാണ് അവിടെയാണ് ശ്വാസജീവിതത്തിലെ ആദ്യത്തെ ഹോമോലോഗിയ വരുന്നത് ഗ്രീക്ക് ബൈബിൾ എന്താ കാര്യം രണ്ട് കക്ഷികൾ തമ്മിൽ ഉടയ്ക്കാൻ കഴിയാത്ത ഉടമ്പടിയിലെത്തി ഭാര്യ ഭർത്തൃബന്ധം ഒരു ഹോമോലോഗിയയിലാണ് വേറെ ഒന്നിനകത്തും ആർക്കും തകർക്കാൻ മരണം വരെ പൊളിക്കാൻ പറ്റാത്തൊരു നിയമത്തിൻ്റെ പേരാണ് ഹോമോലോഗിയ കമ്മിറ്റി കൂടി പൊളിക്കാൻ പറ്റില്ല ഇടയ്ക്ക് തീരുമാനം മാറ്റാൻ പറ്റില്ല ആരെങ്കിലും പറയുന്നതൊക്കെ മാറ്റാൻ പറ്റില്ല ഭൂരിപക്ഷത്തിന്റെ ഇതിനകത്തു അതിന് മാത്രം ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്കാണ് അവിടത്തെ സ്ത്രോത്ര ഹലുയ എന്താ പറയാ സ്ത്രോത്രം ക്രമസമാധാന പാലകരും അതുപോലെ തന്നെ അവിടത്തെ നീതി പാലകരൊക്കെ വലിയ ഉടമ്പടികൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് അവര് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുന്ന ക്ഷോത്ര വാക്കാണ് രണ്ടുപേർ ഉടമ്പടിക്ക് തയ്യാറാകുകയാണ് ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന യഹൂദിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ സ്വോത്രം അവിടുത്തെ ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ആ ആ ഒരു ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും കൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പലവട്ടം കണ്ടതിന് ശേഷം ക്ഷോത്രം ഒപ്പിടാൻ പോവുകയാണ് ഒപ്പിടാൻ പോകുന്ന സമയത്ത് ഇതിന് സാക്ഷി നിൽക്കുന്ന അധികാരി എഴുന്നേറ്റ് നിന്ന് ഉറക്ക പറയുന്ന വാക്കാണ് ഹോമോലോഗിയ എന്ന് പറഞ്ഞാൽ ഇത് ഒപ്പിട്ടാൽ മരണം കൊണ്ടല്ലാതെ ഇനി ഇത് അഴിക്കാൻ പറ്റിയല്ലോയ്യ മനസ്സിലായോ അത് ഒരാളല്ല രണ്ട് കക്ഷികളും കൂടെയാണ് അപ്പൊ ആരുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തത് ഒരു മനുഷ്യനുമായിട്ടല്ല സുശേഷം പറഞ്ഞ ആളുമായിട്ടല്ല വീട്ടിലെല്ലാം വെള്ളിയാഴ്ച വന്ന് പ്രവചിച്ച ആളുമായിട്ടല്ല പിന്നെ ആരുമായിട്ടാണ് സ്തോത്രം നിങ്ങൾ ഉടമ്പടി ചെയ്തത് യേശുവുമായിട്ടാണ് അവനുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നിടത്തോളം കാലം വിത്തൌട്ട് വേവറിങ് അവൻ ഒരിക്കലും വാക്ക് മാറില്ല വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ് അവൻ അവനാണ് സൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ അഗ്രിമെന്റിൽ സൈൻ ചെയ്തത് സോത്രം അവനാണ് അഖിലാണ്ട സൃഷ്ടാവാണ് അവനാണ് അതുകൊണ്ട് അവനൊപ്പിട്ട് ഒരു പേപ്പറിന്റെ മുമ്പിൽ നിന്ന് നീ വേവർ ചെയ്യണ്ട അല്ലേ ഇന്ന് രാത്രി നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഒറ്റയ്ക്ക് കരഞ്ഞപ്പോൾ നിന്റെ ഭാവിയെ നോക്കി ഒറ്റയ്ക്ക് കരഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ നോക്കി ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു പ്രാർത്ഥനയെ കരഞ്ഞപ്പോൾ അന്ന് നീ മനസ്സൊരു നിന്റെ കാതിൽ വന്ന് തമ്പുരാൻ പറഞ്ഞു ഞാൻ ഹോമോകിയ നിന്റെ വിഷയത്തിൽ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞാലും ഞാൻ പറയുന്ന സന്തോഷമുണ്ട് ഇന്ന് രാത്രി ഉള്ളു പകച്ച കഴിഞ്ഞ രണ്ടു കൊല്ലാട്ട് നടന്നത് ഇന്ന് രാത്രി എന്റെ ചങ്കുറക്കയാ നിങ്ങൾ എത്ര പേര് ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ട് പറയും ഞാൻ ഇളകിപ്പോയിന്ന് എനിക്ക് തോന്നിയതാ മടുത്തു തുടങ്ങിയതാ ഒരു മരവിപ്പ് ഞങ്ങളുടെ വീട്ടിൽ വ്യാപരിച്ചതാ കുടുംബ പ്രാർത്ഥന പോലും നിന്നു പോയതാ പക്ഷെ ഇന്ന് രാത്രി സ്വർഗമെന്നോട് ശക്തമായി പറയാൻ പറയുന്നു കുടുംബ പ്രാർത്ഥന പോലും നിന്നു പോയ നിന്റെ വീട്ടിലേക്ക് യേശു പതുക്കെ കാലെടുത്ത് വെച്ച് കയറി വരികയാ അവൻ വരുന്നത് ഇന്നേക്ക് പത്ത് കൊല്ലം മുമ്പ് ഇതിനേക്ക് പതിനഞ്ചു കൊല്ലം മുമ്പ് നീയുമായിട്ട് ചെയ്തവൻ ഇന്ന് രാത്രി നീ തകരുന്നത് കാണുമ്പോൾ അവൻ തന്നെ ഇട്ടിട്ട് പോകില്ല അവന് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഈ രാത്രി ഉടരാശമാനിയ ഉടരാ പലരും നിന്നെ കളഞ്ഞിട്ട് പോയാലും എന്റെ യേശുവിന് കളയാൻ പറ്റില്ല അവനുമായിട്ട് ഉടമ്പടി അതുകൊണ്ട് ഈ ലേഖനത്തിനകത്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവനുമായിട്ടത് വായിച്ചിട്ടുണ്ടോ പ്രശ്നത്തോട് പറക്കൽ വന്ന് കള്ളപ്രവചനം നടത്തിയവരോട് പറ എനിക്ക് ഇയാളുമായിട്ട് ഒരു കാര്യം എനിക്ക് കാര്യമുള്ളത് ഇന്നേക്ക് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ പറയും മുപ്പത് കൊല്ലം ഹലെ ലൂയോ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് സുവിശേഷ ഇറങ്ങുമ്പോൾ അന്ന് ഞാൻ ഒപ്പിട്ടതൊരു സംഘടനയിലല്ല അന്ന് ഒപ്പിട്ടതൊരു മനുഷ്യന്റെ മുമ്പിലല്ലോ എന്നോട് ഒപ്പിട്ട് എന്റെ കൈയ്യെ പിടിച്ചത് ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞത് ജീവൻ തന്ന യേശുവാണ് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു സംഘടനയുമായി കാര്യമില്ല എനിക്കൊരു വിഷയം വന്ന ഞാൻ അഹങ്കാരം പറയല്ല നിങ്ങൾ അങ്ങനെ ധരിക്കരുത് സോത്ര ഹാലുയ എനിക്ക് എൻ്റെ യേശുവിനുള്ള തൻ്റെ ഇടം കൊണ്ട് ഞാൻ വിളിച്ചു പറയുക എനിക്കൊരു കാര്യം വന്നാൽ ഇന്ന് രാത്രി ആ ബലം ആ ധൈര്യം നിങ്ങളിലേക്ക് പകർന്നിട്ട് വേണം ആശീർവാദം പറയാൻ നിങ്ങളെ ദുഷ്ടൻ കളിപ്പിക്കരുത് നിങ്ങളെ ലോകം വഞ്ചിക്കരുത് നിങ്ങളെ പ്രതികൂലങ്ങൾ ചതിക്കരുത് ഇന്ന് രാത്രി നിങ്ങൾ പറയാൻ തൻ്റെ ഇടം ഉണ്ടാകണം എനിക്ക് ഇവിടുത്തെ ഒരു കക്ഷിയുമായി യാതൊരു ഇല്ല ഞാൻ ഈ ഭൂമിയിൽ എഴുപതോ എൺപതോ കൊല്ലം ജീവിച്ചു പോക്കോളാം പക്ഷേ എനിക്ക് കാര്യമുള്ളത് ചെയ്യുവാനുള്ള ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ്യ എനിക്ക് കാര്യമുള്ളത് ഇവരോട് ആരോടും അല്ല ഹല്ലേ ലൂയ്യ കേരളത്തിൽ നിന്ന് ആരും കേട്ടുകഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആരും കേട്ടാൽ ഞാൻ എന്ന് പറയുമായിരിക്കും പറഞ്ഞോട്ടെ എന്നാലും കുഴപ്പമില്ല ഞാൻ പറയുന്നു അവനുമായിട്ടാ ആരും അറിയാത്തൊരു രാത്രിൻ്റെ മേലയ്ക്ക് വേണ്ടി ദൈവം പിടിച്ചിറക്കുമ്പോൾ ഇന്നെ ഈ പുൾപ്പുറ്റി നിൽക്കുമ്പോൾ ഓർപ്പിക്കുന്നു ദൈവം അവനുമായിട്ടാ ഹോമോ ലോഗിയോത്രം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു സങ്കടം വന്നാൽ നിനക്കൊരു വിഷമം വന്നാൽ നീ ആരുടെ പോകരുത് അവരുമായിട്ടല്ല നിനക്ക് കാര്യമുള്ളത് അവരുമായിട്ടല്ല നിനക്ക് ശോത്ര ഹോമോലോഗിയ നിനക്ക് സ്വീകാരമുള്ളത് നിന്നെ വിളിച്ചത് ഞാനാ നിന്നെ നടത്തിയത് ഞാനാ നിന്നെ പിടിച്ചറക്കിയത് ഞാനാ നിന്നെ കളയാതെ കാത്തത് പട്ടിണി കിടന്ന കാലത്ത് നിന്റെ വീട്ടിൽ വന്നത് പ്രൗഢമായ ഒരു സംസന മുമ്പിൽ ഞാൻ നാണം കെടുവല്ല ഞാൻ യേശുവിനെ മുറുകെ പിടിച്ചോണ്ട് പറയ അവനുമായിട്ട് കാര്യമുള്ളവർക്ക് ഈ ഭൂമിയിൽ ഒന്നും പേടിക്കാനില്ല ശോത്രം നിങ്ങൾ വിത്തൗട്ട് വേവറിങ് മലയാളത്തിൽ സാത്താൻ മറച്ചു വെച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല ക്ഷോത്രം ആ വാക്കെടുത്തു പറഞ്ഞുകൊണ്ട് പറയുക ചഞ്ചലപ്പെടരുത് ക്ഷോത്രം നിന്നെ പോലെ ധൈര്യമുള്ള ഒരാൾ ലോകത്തിലില്ല ക്രിസ്ത്യാനിയെ പോലെ ഏത് ക്രിസ്ത്യാനി വീണ്ടെടുക്കപ്പെട്ട ചങ്കില ചോര കൊണ്ട് കഴുകൾ പ്രാപിച്ച് സ്വർഗരാജ്യത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പോലെ ധൈര്യമുള്ള ഒരാൾ ഈ ലോകത്തിലില്ല നീയോടെ ധൈര്യം കെട്ടുപോയാൽ യേശുവിനെ പിന്നെ ആരെക്കൊണ്ട് പ്രവർത്തിപ്പിക്കും മനസ്സിലായോ ഹാലലു സഭയുടെ ധൈര്യം ചോർത്താൽ ദുഷ്ട പൈശാചിക ശക്തികൾ എന്തൊക്കെ ഉമ്മാക്കി കാട്ടി പേടിപ്പിച്ചാലും ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഇന്ന് രാത്രി കാലം ആത്മബലത്തോടെ പറയണം ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി ചുമ്മാ ചുമ്മാണകത്ത് നിങ്ങൾക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം ഉണ്ടല്ലോ എന്ന് എഴുതിപ്പോ നമ്മൾ ആയിരം വട്ടം വായിച്ചാലൊന്നും പിടികിട്ടിയ പക്ഷെ എന്തുകൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ആരും ആശ്രയമില്ലാതെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു സുവിശേഷകനോട് സ്തോത്ര സ്ത്രോത്രലു ആട്ടിത്വവും അഭിമാനവും നിന്റെ മറ്റൊരുത്തിൻ്റെ വീട്ടുപാടുക്കെ പോയി ചോദിക്കാൻ അവൻ്റെ വീട്ടുപടിക്കിടക്ക് ചെല്ലാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ നിനക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് ഏത് പാദരാത്രിയും ചെല്ലാലോ മനസ്സിലാവുന്ന ഹാ ലലു ആശ്രയിക്കരുത് പണം കൊണ്ട് കാര്യം നടത്താൻ ആരും വിചാരിക്കരുത് അതൊക്കെ മാറ്റി വെച്ചിട്ട് രാത്രി കാലം ഒറിജിനൽ ക്രിസ്ത്യാനിയായി ദൈവത്തിന്റെ തിരിസവയുടെ അവനുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് റോമലേഖനം പത്തിന്റെ ഒമ്പതിനാണ് വേദപുസ്തകത്തിന്റെ ആത്മീക ചരിത്രത്തിൽ ആദ്യമായിട്ടത് വരുന്നത് രണ്ട് കക്ഷികൾ തമ്മിൽ ഉടയ്ക്കാൻ കഴിയാത്ത ഉടമ്പടി ഉടമ്പടി ഈ വാക്കുകളൊന്നും ഇങ്ങനെ കിട്ടില്ല ഇന്ന് ഗ്രീക്ക് പഠിക്കണമെന്നൊന്നും ഇല്ലാട്ടോ സ്ത്രോത്രം എനിക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷ അറിയില്ല സത്യം പറയുന്നു പക്ഷേ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മാത്രം തപ്പിക്കുത്തി സ്ത്രോത്രം ബുദ്ധിമുട്ട് ചെയ്യുന്നതാണിതെല്ലാം സ്തോത്രം മൈ ഷോർട്ട് ബൈബിൾ എന്നും പറഞ്ഞൊരു ലൈബ്രറി വളരെ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം അതിനകത്ത് ഈ വാക്കുകളൊക്കെ നമുക്ക് വളരെ കൃത്യച്ചിരി മെനക്കെടണം ടൈമുള്ളവർ മാത്രം നോക്കിയാൽ മതി ഇല്ലെങ്കിൽ വേറെ നോക്കേണ്ട കേട്ടോ സ്ത്രോത്രം ദൈവം തന്നെ ഇരിക്കുന്ന സമയം നോക്കിയാൽ മതി െ ഞാനൊരു കാര്യം പറഞ്ഞു പറയുന്നത് സ്ത്രോത്രം അവരെ അവനൊക്കെ എടുത്തിട്ട് കഥയില്ലല്ലോ കിട്ടും അതിനകത്ത് ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് സ്ട്രോങ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ കിടക്കുന്നുണ്ട് അതിനകത്ത് ഇതെല്ലാം കിട്ടും അല്ല ഞാനിത് മൊത്തത്തിൽ ദൈവം പറഞ്ഞു തരുന്നതല്ല നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് സത്യം വെളിപ്പെടുന്നത് മനസ്സിലാവുന്നു അപ്പോൾ ധൈര്യം വന്നേ അറിയാമോ നമ്മളെല്ലാ ദിവസവും മരുന്ന് കഴിച്ചോണ്ടല്ല അല്ല നമ്മളെ ആരെങ്കിലും സ്തോത്രം വലിയ എന്താ ടെററിസ്റ്റുകൾ നമ്മളെ കൊണ്ടുപോയിട്ട് സ്തോത്രം കേട്ടിട്ടുണ്ട് അവര് ലൗഡിൽ ഭയങ്കര ശബ്ദത്തിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം കുറെ കണ്ടെങ്കിൽ വട്ടുപിടിക്കും അങ്ങനെ ഇങ്ങനെ അടച്ചിട്ട മുറിക്കാത്തിരുന്ന് എന്നെ പോലെ ഒച്ചേ പ്രസംഗിക്കുന്ന ആളുടെ മുമ്പിൽ വന്നിരുന്നു ചെയ്യുമ്പോത്തിരുന്ന് കേട്ട് 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 ഇത് പെട്ടുപോയതല്ല അങ്ങനെയൊന്നും ആരും പെടണ്ട മനസ്സിലായോ ധൈര്യം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നവൻ ഇന്ന് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പോയില്ല ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മരണം അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇന്നെന്താ ജീവിച്ചത് ധൈര്യം വന്നുകൊണ്ട് ഇയാൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടും ആരെങ്കിലും ആയിട്ടല്ല മനുഷ്യനെല്ലാം കൂടി കൂടി വാഴച്ച് വെച്ച ഏതെങ്കിലും ക്ഷോത്രം പ്രതിമയുടെ മുമ്പിലല്ല പിന്നെയോ പ്രപഞ്ച സൃഷ്ടാവ് ലോകത്തിൽ വന്നെന്നുള്ളവരറിഞ്ഞോ അവൻ ഇവിടെ വന്ന് മനുഷ്യനുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് വൻകിട കമ്പനികൾ രാഷ്ട്രങ്ങൾ തമ്മിൽ സ്തോത്രം നമ്മളൊന്നും അറിയുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലും വന്ന് സ്തോത്രം അല്ലെങ്കിൽ അമേരിക്കയിലും ചെന്ന് നമ്മളൊന്നും അറിയാതെ പല കാര്യത്തിലും സൈൻ ചെയ്തിട്ട് പോയിട്ടുണ്ട് ഓരോ പ്രധാനമന്ത്രിമാരും ഓരോ രാഷ്ട്രത്തലവന്മാരും സ്തോത്രം മനസ്സിലായോ അതുപോലെ ലോകത്തിലാ ജനിപ്പിച്ച് അപ്പനറിയാതെ പ്രസവിച്ച് അമ്മ അറിയാതെ അഖിലാണ്ട സൃഷ്ടാവ് സമ്മതിക്കുമെങ്കിൽ നീയുമായിട്ടൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യും ഒരു ഉടമ്പടി അതിന് മലയാളത്തിൽ വാക്കില്ലാതെ പോയി കൊള്ളാവുന്നൊരു വാക്കില്ലാതെ പോയി അതുകൊണ്ട് കൊടുത്ത വാക്കാണ് സ്വീകാരം മലയാള ഭാഷയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട് എല്ലാത്തിനും ഒന്നും വാക്കില്ല മലയാളത്തിൽ എൻ്റെ അർത്ഥം അതല്ല സ്തോത്രം സ്വീകാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമുക്ക് അറിയല ഇംഗ്ലീഷിൽ വന്നാൽ അത്രയും പെർഫെക്റ്റ് ആകില്ല എൻ്റെ യഥാർത്ഥത്തിൻ്റെ അർത്ഥം ഇതാണ് യേശുവുമായിട്ട് പിരിയാത്തൊരു ഉടമ്പടി ചെയ്തു ആ ഉടമ്പടി സൈൻ ചെയ്തവര് അവരോട് പറയുന്നു നിങ്ങൾക്ക് എവിടെയും പോയി എന്തും പറയാന്നല്ല ആ ഉടമ്പടി സൈൻ ചെയ്തവന് ഏത് വിഷയം വന്നാലും വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കാനുള്ള ധൈര്യമുണ്ട് ഇത്ര പിടികിട്ടിയോ പ്രസംഗം നിർത്താൻ പോവാ സമയം തീർന്നു സ്വോത്രം നാല് കാര്യം പറയാനാണ് ഒരു ആറ് ദിവസം ഉണ്ടായിരുന്നു നമുക്ക് നാലും കൂടി പറയാ സ്തോത്രം ഹലോ ലിയ നാളെ നമുക്ക് ബാക്കിയെല്ലാം കൂടി പറയാം ഇന്ന് രാത്രി സ്തോത്രം മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ വായിച്ച വാക്യം എനിക്ക് ഓർമ്മയുണ്ട് സ്തോത്രം രണ്ടാമദ് നമ്മൾ ഏഴാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം സ്തോത്രം അവിടേക്ക് നാളെ വരാൻ എന്ന് നോക്കാം എന്നെ പ്രസംഗം പഠിപ്പിച്ച ആള് പറഞ്ഞിട്ടുണ്ട് മുഴുവൻ പറയാതിരിക്കുവാണെങ്കിൽ പിന്നെയും വിളിക്കുമെന്ന് സ്തോത്രം അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല ചുമ്മാ പറഞ്ഞ ക്ഷേത്രം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് നോക്കാം നാളെ ഇങ്ങോട്ട് നമുക്ക് നോക്കാം എവിടെയെങ്കിലുമൊക്കെ എന്ത് നാളെ പകൽ ആരാധനയ്ക്ക് മറ്റു ചേർത്തിൽ ഒന്നും പോകാത്തൊരു വരിക നമുക്ക് ഇതിന്റെ ബാക്കിയെവിടെയൊന്നും പിടിക്കാം നമുക്ക് നോക്കാം സ്തോത്രം സ്ത്രോത്ര കലയ്യ നാളെ രാത്രി നോക്കുക ഒരുമിച്ച് നമുക്ക് ചിന്തിക്കണം ഇന്ന് രാത്രി പതുക്കെ ഈ വിഷയത്തിൻ്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക സ്വർഗത്തിലെ ദൈവം പറയുന്നു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ധൈര്യത്തിൻ്റെ ജീവിതമാണ് നാല് ധൈര്യത്തെക്കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ട് അതോടെ പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയിലേക്ക് പോകണം ക്ഷോത്രം നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തീർന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആശ്വാസത്തിന് പിള്ളേരെ കണ്ണു കാണിച്ചിട്ട് പോകാൻ ഒരുങ്ങരുത് ശക്തമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഇന്ന് കുറേ പേര് ഉടമ്പടി സൈൻ ചെയ്യണം ചച്ചനൊക്കെ വരാൻ തുടങ്ങി കുറേ നാളായി കാണും പക്ഷേ ഇത് സൈൻ ചെയ്യാതെയാണ് സൈൻ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയും പിന്നെ നമ്മൾ കുഴയും വേവറിങ് ഉണ്ടാവും അതിനുമായിട്ട് സൈൻ ചെയ്ത സിമിക്കും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല സ്തോത്രം ആ ഒരു ഉറപ്പിൽ വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ അതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ധൈര്യം ഉണ്ടാകും കാര്യങ്ങൾക്ക് ധൈര്യം ഉണ്ടെല്ലാം ഉണ്ടാവും നാല് ധൈര്യത്തെക്കുറിച്ച് എബ്രാ ലേഖത്തി പറയുന്നുണ്ട് നാല് ധൈര്യത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ ഇവിടെ എഴുതിക്ക് എഴുതിക്കൊന്ന് പ്രത്യാശയുടെ ധൈര്യമാണ് മൂന്നിൻ്റെ ആറാണ് പ്രത്യാശയുടെ ധൈര്യം ഞാൻ ചെറിയ ചിന്ത മാത്രം തരാം നാലണം തന്നിട്ട് ഒന്നാമത്തത് എബ്രാഹ് ലേഖനം നാല് ധൈര്യത്തെക്കുറിച്ച് പറയുന്നു ഒന്ന് പ്രത്യാശിയുടെ ധൈര്യം മൂന്നിൻ്റെ ആറ് രണ്ടാമത്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രവേശനത്തിൻ്റെ ധൈര്യം അത് പത്തിൻ്റെ ഇരുപത് ഇപ്പം നമ്മൾ കണ്ടല്ലോ പ്രവേശനത്തിൻ്റെ ധൈര്യം മൂന്നാമത്തത് പ്രതിഫലത്തിൻ്റെ ധൈര്യം പത്തിൻ്റെ മുപ്പത്തഞ്ചിനുണ്ട് പത്തിന് അതൊന്ന് ഞാൻ വായിച്ചു ഏൽപ്പിക്കാം പത്ത് മുപ്പത്തഞ്ച് എന്താ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം മഹാപ്രതിഫലം പ്രതിഫലമുണ്ട് മഹാപ്രതിഫലമുണ്ട് മഹാപ്രതിഫലം ട്രാക്റ്റ് കൊടുത്തേനല്ല മഹാപ്രതിഫലം സ്തോത്രം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഞ്ഞി കുടിക്കാതിരുന്നാനല്ല മഹാപ്രതിഫലം ചൊവ്വാഴ്ച തോറും വീട്ടിൽ പ്രാർത്ഥന വെച്ചാനും അല്ല അതിനൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും മഹാപ്രതിഫലം എന്തിനാണെന്നറിയാമോ ഒറ്റ വാക്കേ ബൈബിളിലുള്ളൂ മഹാപ്രതിഫലം സ്തോത്രം മനസ്സിലായോ മഹാ നിങ്ങൾക്ക് വീട്ടിലെ വാക്ക് മഹാപ്രതിഫലം ഒറ്റ കാര്യത്തിനേ ഉള്ളൂ എന്തിനാ നിങ്ങളുടെ ധൈര്യത്തിന് എന്താണ് ആ ധൈര്യം നിങ്ങൾ സ്നാനപ്പെടാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞു നീ എൻ്റെ മോളല്ല അപ്പം പറഞ്ഞു ഒരു സെന്റ് ഭൂമി തരില്ല ആങ്ങളെ പറഞ്ഞു വേലിക്കാത്ത കയറിയ കാലിൻ്റെ മുട്ട് തല്ലി ഓടിക്കും എന്നു പറഞ്ഞിട്ടും നിങ്ങൾ സ്നാനപ്പെടാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അതിനാണ് മഹാപ്രതിഫലം ഇന്ന് രാത്രി സ്നാനപ്പെട്ടിട്ടും കരിയിലച്ചോട്ടിലും കൊട്ടച്ചോട്ടിലും ഒളിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോണം നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ പൂച്ചു കൊണ്ടുവല്ലം കിട്ടുമായിരിക്കും സ്തോത്രം പോട്ടെ എല്ലാവരും അല്ലാതെ എന്ത് പറയാന് അതും പോവില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കേണ്ട പോട്ടെ പക്ഷേ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുന്നതിൽ യേശുവിൻ്റെ ആളാണെന്ന് പറയുന്നതിൽ ആരോടും പറയുന്നതിൽ അതിനൊരു തൻ്റെ അടം ഉണ്ടെങ്കിൽ അതിനായിരിക്കും സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം സ്ത്രോത്ര ഹലുയ യൗവനക്കാരായ കുഞ്ഞുങ്ങളായ എല്ലാവർക്കും ഇത് മനസ്സിലാവും അറിയില്ല മലയാളത്തിലും ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ സ്ത്രോഹലുയ ആരുടെ മുമ്പിലും ജനേഷുവിൻ്റെ ആളാന്ന് പറയാൻ ഈ പ്രായം മുതൽ ശീലിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ പ്രതിഫലം ഏറ്റവും വലിയ ആ നിര നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു നീണ്ട ക്യൂ ആണ് ശോത്രഹലു ചിലപ്പോൾ ആ ക്യൂവിലേക്ക് കയറി നിൽക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ദൂതം തടയും അപ്പുറത്തെ ക്യൂ എന്നോളം പറയും സ്തോത്രം അവിടെ ചിലപ്പോൾ കഞ്ഞിം പേറുമായിരിക്കും ഇവിടെ വേറെ സാധനമായിരിക്കും തെറ്റിദ്ധരിക്കരുത് ഈ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മഹാപ്രതിഫലമാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമുണ്ട് ഉണ്ട് ഇവിടെ വന്നപ്പോഴും കാണിക്കാൻ തുടങ്ങണമെന്ന് അവിടെ വെച്ചേ ഇത് സഹിച്ചാണ് വന്നത് എന്നൊന്നും പറയരുത് അന്നേരം ദൈവം പറയും അത് അവിടെ വെച്ച് നട്ടലുള്ളവർക്കാണ് ഇവിടെ ഇത് കൊടുക്കുന്നത് മനസ്സിലായു ഹാലുയ്യ ആരൊക്കെ എതിർത്താലും ഞാൻ യേശുവിൻ്റെ ആളാണ് കർത്താവിൻ്റെ സഭയുടെ ഭാഗമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവനാണ് എന്ന് പറയാൻ കാണിച്ച തൻ്റെ ഇടം അത് ദൈവം കരുതിയിട്ടുണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും കളിയാക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സ്വോത്രി ആരെങ്കിലും തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും അപ്പോഴേ ഇതിട്ട് കളയുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രതിഫലം കളയരുത് സ്തോത്ര ഹലുവിയ മൂന്നാമത്തതാണ് എബ്രായ ലേഖനത്തിലെ സ്തോത്രം പ്രതിഫലത്തിനുള്ള ധൈര്യം നാലാമത്തത് പറയാനുള്ള ധൈര്യം എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ ആറിൽ എഴുതിയിരിക്കുന്നു നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ത് പറയാം ആകയാൽ ദൈവം എനിക്ക് തുണ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാം നാലാമത്തത് പറയാനുള്ള ധൈര്യം ഒന്നോടെ ഞാൻ ഓൾറെഡി പറയാം ഒന്ന് പ്രത്യാശയുടെ ധൈര്യം രണ്ട് പ്രവേശനത്തിൻ്റെ ധൈര്യം മൂന്ന് പ്രതിഫലത്തിൻ്റെ ധൈര്യം നാല് പറയാനുള്ള ധൈര്യം ഈ നാല് ധൈര്യം എബ്രാഹി ലേഖനം ക്രൈസ്തവ സഭയ്ക്ക് സമ്മാനമായി തരികയാണ് ഇന്ന് രാത്രി നിന്റെ പ്രത്യാശയിൽ കടന്ന പായോടെ പോയാലും നിന്റെ പ്രത്യാശ കളയരുത് അതൊരു ധൈര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ആരും ആത്മഹത്യ ചെയ്യാത്തത് ഒരു പ്രത്യാശയുണ്ട് രണ്ട് ഏതൊക്കെ സാഹചര്യത്തിലും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം ഇടനിലക്കാർ വേണ്ട മധ്യസ്ഥൻ വേണ്ട കൂട്ടുപിടിക്കേണ്ട ആരുടെ അടുക്ക പോകണ്ട ഒന്നും വേണ്ട ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെന്നാനുള്ള ധൈര്യം മൂന്നാമത്തത് പ്രതിഫലത്തിനുള്ള ധൈര്യം നാലാമത്തത് ആരുടെ മുമ്പിൽ നിന്ന് ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാ കർത്താവിൻ്റെ കയ്യെ പിടിച്ച് ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ജീവിക്കുന്നവനാ അതുകൊണ്ട് അവനറിയാതെ എൻ്റെ തലയിലെ തലമുടി പോലും താഴെ പോകില്ല ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ധൈര്യം എനിക്കുണ്ട് ഈ രാത്രി എബ്രായ ക്രിസ്ത്യാനികൾക്ക് സ്വർഗം പാർന്നു കൊടുത്ത ധൈര്യം എന്നെ കേൾക്കുന്ന വിശുദ്ധ സഭയ്ക്ക് സ്വർഗം പാർന്നു വരികയാത്തിന്റെ പിടിയിൽ ഇന്ന് രാത്രി ബലപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ദൈവസന്നിധിയിൽ ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും അലക്ഷ്യമാകരുത് ആരും പോകരുത് ശ്രോത്രഹാൽ ഒത്തിരി പേര് പറഞ്ഞു പരിശുദ്ധാത്മാവിൽ നിറയണം എന്നാഗ്രഹമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ പലരും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചൊല്ലി പലരും എന്നോട് ശ്രോത്രം ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ആത്മനറവിനൊക്കെ പക്ഷെ ഇതൊക്കെ ഇന്ന് രാത്രിക്കാലം അവിടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് മനസ്സ് തുറന്ന് കർത്തൃപാതപ്പെടുത്തി രാത്രിക്കാലം നിങ്ങൾ തുറന്ന മനസ്സോടെ നിന്നിട്ട് പറ ഇനി ഞാൻ തളരില്ല ഇനി ഞാൻ ഉടയില്ല കർത്താവേ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ധൈര്യം ഇനി ഞാൻ വിട്ടുകളയില്ല ഞാനും കർത്താവുമായിട്ടൊരു കാര്യമുണ്ട് ആ കാര്യം എന്നും ഡീല് ഡീലായിരിക്കും യേശു ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല എബ്രായ എബ്രാഹിമാലന്മാരോട് ചോദിച്ചാൽ അറിയാം തീച്ചുളയ്ക്കകത്തിട്ടപ്പോൾ അവൻ ഇറങ്ങി വന്നു അവർ തീരുമാനമെടുത്തപ്പോൾ അവനുമായിട്ടാണ് ഉടമ്പടി ദാനിയലിന് വേണമെങ്കിൽ എങ്ങനെ ജീവിക്കായിരുന്നു ചെന്ന് കയറിയ രാജ്യത്ത് ദെയ്യുമായിട്ട് ഒരു ഉടമ്പടിയിൽ നിന്നതുകൊണ്ട് സിംഹക്കുഴിയിൽ വീണപ്പോൾ അവൻ ഇറങ്ങി വന്നു ഇന്ന് രാത്രി നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങാൻ പോവുക ആരെങ്കിലും ഇന്ന് രാത്രി അങ്ങനെ ഒരു ഉടമ്പടി ഞാൻ ചെയ്തിട്ടില്ലല്ലോ കണ്ണടച്ചിരുട്ടാക്കരുത് ദൈവത്തെ പരിഹസിക്കരുത് ഈ രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്ന തിരിച്ചറിവിന് പ്രായമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചിരിക്കുന്ന സന്നിധാനത്തിന് ഈ ചോദ്യത്തിന് എല്ലാ കണ്ണും എല്ലാ കണ്ണും അടഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കട്ടെ നിങ്ങൾ രക്ഷപ്പെടാൻ എല്ലാ കാലവും ജോൽസിന്റെ അടുക്ക പോകുന്നത് പോലെ ആരുടെങ്കിലും അടുക്ക പോയി കരഞ്ഞും പിരിഞ്ഞും നടക്കുന്നൊരു ഇടപാട് ദൈവ മക്കൾക്ക് ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് പകർന്നു തരുന്നു സ്വർഗം പറയുന്ന ഇന്ന് രാത്രി കാലം ഹോമോലോഗിയ അപ്പത നിങ്ങൾ മറക്കരുത് ദൈവമായിട്ട് യേശുവുമായിട്ട് അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ടോ അതില്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വെച്ച് പറ കർത്താവേ കർത്താവേ വിശ്വാസത്തിലേക്ക് വന്നു എൻ്റെ അപ്പച്ചന ഞാനൊരു ഡ്രാമ കളിപ്പിക്കുകയല്ല കൈയ്യൊന്ന് മലർത്തിപ്പിടിച്ചേ വിശ്വസിച്ചേ ആണിപ്പോഴത്തുള്ള കരം നിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് നിന്റെ കണ്ണിലേക്ക് നോക്കി കാതോട് ചേർത്ത് നിന്റെ ചുണ്ടടിപ്പിച്ചിട്ട് പറയണം ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല അതാണ് അബ്രേഖനം പതിമൂന്നാം അധ്യായത്തിന് കണ്ടു ചെയ്തിരിക്കുന്ന വാക്കതാണ് ആകയാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല തന്നെ എന്നെ ചെയ്തിരിക്കേ ആ കൈ പിടിക്കുമ്പോൾ മണത്തിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവൻ പറയും രോഗം കൊറോണ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ വന്നാലും ഞാൻ നിന്നെ ഇട്ടിട്ട് പോകില്ല കടന്നപ്പോൾ ആരാ വന്നേ ആരാ വന്നേ ദൂതനല്ല 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 പ്രവാചകനല്ല നിങ്ങൾ യേശുക്ക് ആയിരങ്ങൾ കൂടുന്ന ആത്മീക യോഗത്തിൽ ഇതുപോലെ യൂണിഫോം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി എല്ലാ കണ്ണു മടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്ക് വെള്ളോടിനെ സദൃശ്യമായി ചുറ്റുപഠിപ്പിച്ച് വെള്ളോടും സദൃശ്യമായി കാൽപാദങ്ങളും അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുമായി അങ്ങ് പോലും വന്നിട്ടില്ലല്ലോ ഒറ്റപ്പെട്ടൊരുത്തൻ പത്മോസിന്റെ പാറക്കെട്ടുകൾ കിടയിൽ മുട്ടുകുത്തി കരഞ്ഞപ്പോൾ തേജസ് വാരി ചുറ്റി ഏഴ് നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച് നിലവിളുക്കേണ്ട നടുവിലേക്ക് ഇറങ്ങി വന്നല്ലോ എന്താ രഹസ്യം എന്ന് നിങ്ങൾ യേശുവിനോടൊന്ന് ചോദിച്ചു നോക്ക് യേശു പറയും അവനും ഞാനും ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയുടെ ബന്ധം കൈ കാശുള്ളപ്പോഴും ശരീരത്തിന് ബലമുള്ളപ്പോഴും അല്ല ലോകം ചവറം തണ്ണി കളയുമ്പോഴും ഞാൻ ആ ഹോമോലോഗിയ മറക്കില്ല സ്വീകാരം അത് മുറുകെ പിടിച്ചോളണം ഇന്ന് രാത്രി ആ കരത്തിലേക്ക് യേശു പിടിച്ചിട്ട് നിന്നോട് പറയണം നിന്നെ പത്മോസി കൊണ്ട് എല്ലാവരും കൂടി പൂച്ചയെ കൊണ്ട് കളയുന്ന കളഞ്ഞാലും ഞാൻ നിന്നെ പുറയിന്ന് മാറില്ല ഞാൻ നിന്നെ കളയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ോട് ഹാമാ നിമിത്തം സ്വന്തം ഭർത്താവ് പറഞ്ഞു മുപ്പത് ദിവസത്തേക്ക് എന്നെ മുറിക്കകത്ത് കയറരുത് അങ്ങനെ പറയുന്ന ജീവിത പങ്കാളികൾ കണ്ടേക്കാം പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു ഏത് പാതിരാത്രിക്കും നീ എന്റെ മന്ദിരത്തിനകത്തേക്ക് പോരെ നീ എന്റെ മോളല്ലേ നീ എന്റെ മോനല്ലേ നീ എന്തിനാ ശോത്രം മറ്റൊരുത്തനെ കൂട്ടുപിടിക്കുന്നേ നീ ഞാനുമായിട്ടാ കാര്യമുള്ളത് പത്മോസിൽ ഞാൻ ചെന്നത് അവനുമായിട്ട് എനിക്കൊരു ഉടമ്പടി ഉണ്ട് ഇന്ന് രാത്രി കാലം ആ ദൈവം നിന്നെ ഈ നാട്ടിൽ കളയില്ല നിന്റെ ജീവിതത്തിന്റെ താഴ്വരകൾ കളയില്ല ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ കണ്ണ് നിറഞ്ഞ സ്നേഹത്തോടെ പറയാം ദൈവം നിന്നെ കളയില്ല നിന്റെ മക്കളെ കളയില്ല നീ ആ ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പറ എനിക്കത് അറിയില്ലായിരുന്നു ആരും എന്നോട് ഇത് പറഞ്ഞില്ല ഞാൻ ഏതെങ്കിലും ഇന്നൊരു സഭ നാളെ വേറൊരു സഭ പിന്നെ മറ്റൊരിടത്ത് പോയി ഇരുന്ന് കൊടുത്താൽ മതി എന്നാ വിചാരിച്ചത് പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ചങ്ക് പൊട്ടുന്നുണ്ട് എനിക്ക് ആ ഉടമ്പടി ചെയ്യാൻ പറ്റില്ലെന്നോർത്ത് ഞാൻ ഇന്ന് രാത്രി സറണ്ടർ ചെയ്യുന്നു എൻ്റെ കൈയ്യെ പിടിച്ചൊരു ഉടമ്പിടി ചെയ്യാമോ ഞാൻ മരണം വരെ അങ്ങടെ കൂടെ നിന്നോളാം ആ കരം മറത്തി പിടിക്കുമ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളുടെ കരത്തിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ദൈവമേ ആ സ്വീകാരം സഭയിൽ പലരും ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേവർ ചെയ്യുന്നു വചനം പറഞ്ഞു എന്തിനാ നിങ്ങൾ വിറയ്ക്കുന്നേ ആ ഉടമ്പടിയിൽ മുറുക പിടിക്ക ഞങ്ങൾക്ക് വേറെ ഇനി ഒരു പ്രവചനോ തൂതൊന്നും എന്റെ പുറത്ത് വേണ്ട ഞാനും മറ്റൊരു ഉടമ്പടി ഉണ്ട് അതിൽ മുറുക പിടിക്കുന്നു കൈ മലർത്തിപ്പിടിച്ച് കണ്ണ് നിറഞ്ഞ അപ്പച്ചനോട് ചോദിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ നിന്ന് ദൈവസന്നിധിയിലേക്ക് അമർന്നിരുന്ന് കരയുന്നു ദൈവമേ അവരുടെ കയ്യെ പിടിച്ചിട്ട് പറയണം മോള ഞാൻ നിന്നെ ഞാൻ കൈവിടില്ല നിന്നെ ഞാൻ കൈവിടില്ല നിന്റെ കാതിലവൻ പറയും നിന്നെ ഞാൻ കൈവിടില്ല നിന്നെ ഞാൻ കൈവിടില്ല എന്റെ കർത്താവ് അത് പറയണേ ഞാനത് കൈ ഉറത്തി പറഞ്ഞോണ്ട് നിൽക്കാൻ പറയണേ കർത്താവ് അത് പറയണേ കർത്താവ് പറയണേ കണ്ണു നിറഞ്ഞൊടുക്കുന്നവരോട് പറയണേ അവരുടെ പത്മോസിലും അവരുടെ തീച്ചുളയിലും അവിടെ ഏകാന്തതയിലും ദൈവം കൂടെ പോണേ കർത്താവര് ചെയ്യും സഭയെ അനുഗ്രഹിക്കണം സഭ നിറച്ചിരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ദൈവമായിട്ട് ഉടമ്പടി ചെയ്തവർ വരണം അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്ത്രോത്രം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് വിനീതമായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും കരുണയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ